Okay. All right. Welcome back. So, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന സെഷൻ എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ ലൈഫിൽ നമുക്ക് എങ്ങനെ ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരാം എന്നുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഓക്കെ, നിങ്ങളുടെ ബിലീഫ് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാം എന്നുള്ള വിഷയത്തെക്കുറിച്ച് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഇഫ് യു ആർ റെഡി, ജസ്റ്റ് ലെറ്റ് മീ നോ. ഇഫ് യു ആർ റെഡി, ജസ്റ്റ് ലെറ്റ് മീ നോ. ഓക്കെ ഓക്കെ ദെൻ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് എം സി, ഗുഡ് മോർണിംഗ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് നമ്മളുടെ ഇന്നത്തെ സെഷനിലേക്ക്. ജോയിൻ ചെയ്തിട്ടുള്ള എല്ലാവരും സ്വാഗതം ചെയ്യണം. നമ്മളുടെ പുതിയ നമ്മുടെ ഗ്രൂപ്പുകളിൽ ശരത്ത്, നമ്മുടെ പുതിയ ഗ്രൂപ്പുകളിൽ എന്ത് ചെയ്യണം, ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് സ്ക്രീൻഷോട്ട് ഒന്ന് ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യട്ടോ. ഓക്കെ, സോ ദാറ്റ് പീപ്പിൾ ക്യാൻ മോർ, ലൈക്ക് മോർ പീപ്പിൾ ക്യാൻ ജോയിൻ. ഓക്കെ, സോ എവറി ഡേ ബിക്കോസ് വി ആർ ഗെറ്റിംഗ് ലോട്ട് ഓഫ് പീപ്പിൾ, ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു ജോയിൻ ഐ തിങ്ക്. ഓൾ റൈറ്റ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? അശ്ന സുഖമാണ് വിചാരിക്കുന്നു, റസിയ മാം സുഖമാണ് വിചാരിക്കുന്നു. പറഞ്ഞതുപോലെ ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന വിഷയത്തിലാണ് നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കാൻ എന്ന് പറഞ്ഞത്. നമ്മൾ 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 ബിലീഫ് ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് പറയുമ്പോൾ എന്താണ് ബിലീഫ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വാട്ട് ഈസ് ബിലീഫ്? ഓക്കെ, ബിലീഫ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് മൈൻഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കണം. മൈൻഡിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോഴാണ് നമുക്കെന്ന് വെച്ചാൽ ബിലീഫ് ട്രാൻസ്ഫോർമേഷൻ എന്താണ്, എങ്ങനെയാണ് നമ്മളുടെ ബിലീഫ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്കതിനെ കുറിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. റെഡി, ലെറ്റ്സ് ബിഗിൻ. എന്താണ് ബിലീഫ്? വാട്ട് ഈസ് ബിലീഫ്? അപ്പോൾ ബിലീഫ് എന്ന് പറയുന്നത് നമുക്ക് നമ്മളുടെ ജീവിതത്തിൽ റിപ്പീറ്റഡ് ആയിട്ട് സംഭവിക്കുന്ന ചിന്തകളിൽ നിന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളുടെ മനസ്സിനുള്ളിലേക്ക് സംഭവിക്കുന്ന ചിന്തകളിൽ നിന്നാണ് ഒരു വിശ്വാസം ഉണ്ടാകുന്നത്. നമ്മളുടെ മനസ്സിലേക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് എന്താണോ സംഭവിക്കുന്നത് അതിൽ നിന്നാണ് എന്തുണ്ടാവുന്നത്, ഒരു വിശ്വാസം ഉണ്ടാകുന്നത്. ഒന്നാമത്തെ പോയിന്റ് അതാണ്. രണ്ടാമത്തത്, ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു ഇമോഷണൽ എക്സ്പീരിയൻസിലൂടെ നമ്മുടെ മനസ്സിലേക്ക് എന്ത് കടക്കുന്നുവോ അതും നമ്മൾക്ക് ഒരു ബിലീഫായിട്ട് മാറും. അതിൽ നിന്നും ബിലീഫുകൾ ഉണ്ടാകും. ക്ലിയർ ആണോ പറയുന്നത്? ഒന്ന് ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ തരൂ ശരത്, പ്ലീസ്. ഐ നീഡ് ടു ലൈക്ക്, ഓക്കെ ഓൾറെഡി ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ബിലീഫ് സിസ്റ്റം എന്ന് പറയുന്ന സംഗതിയിലേക്ക് വരുമ്പോൾ എന്താണ് ബിലീഫ് സിസ്റ്റം? ബിലീഫ് എന്താന്ന് ഞാൻ പറഞ്ഞില്ലേ, ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളുടെ മനസ്സിനുള്ളിൽ നിന്ന് മനസ്സിനുള്ളിലേക്ക് എന്താണോ കടന്ന് എന്ത് കാര്യങ്ങളാണോ, അതായത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ കാണുന്നതിലൂടെ കേൾക്കുന്നതിലൂടെ സംസാരിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മളുടെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ ഒക്കെ നമ്മളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്ന ചിന്തകളുണ്ട്. ഈ ചിന്തകൾ ആവർത്തിച്ച് ആവർത്തിച്ച് എന്താണോ ചിന്തിക്കുന്നത് അത് നമ്മളുടെ എന്തായി മാറും, ഒരു ബിലീഫായിട്ട് മാറും. ബിലീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം. ഈ വിശ്വാസങ്ങളാണ് നമ്മളുടെ പിന്നീടുള്ള ചിന്തകൾ നിയന്ത്രിക്കുന്നത്. വിശ്വാസങ്ങളാണ് നമ്മളുടെ പിന്നീടുള്ള ചിന്തകൾ നിയന്ത്രിക്കുന്നത്. അതായത് നമ്മൾ വിശ്വസിക്കുന്നതിനനുസരിച്ച് നമ്മൾ ചിന്തിക്കുകയുള്ളൂ. ശരിയാണോ? നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസം ഉണ്ട് എങ്കിൽ അതിനനുസരിച്ചുള്ള ചിന്തകൾ പിന്നെ വരും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്ന രൂപത്തിൽ അത് ചെയ്യും, ആ ചിന്തയെ ഉറപ്പി ആ വിശ്വാസത്തെ ഉറപ്പിക്കുന്ന രീതിയിലുള്ള വഴികൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീടുള്ള ചിന്തകൾ എന്തായിരിക്കും? ഞാൻ എങ്ങനെ ചെയ്യാം, എനിക്കത് കഴിയില്ലല്ലോ, അതുകൊണ്ട് തന്നെ അത് പരാജയപ്പെടുമല്ലോ, അത് വിജയിക്കില്ലല്ലോ എന്നുള്ള കണ്ടിന്യൂസ് ചിന്തകളിലേക്ക് പോകും. എസ് ഓർ നോ? അപ്പൊ നമ്മുടെ വിശ്വാസം കൂടുതൽ, ആ ചിന്ത കൂടുതൽ ഉറക്കുന്ന രീതിയിലേക്കും. അപ്പൊ മനസ്സെന്ന് പറയുന്നത് വളരെ ട്രിക്കിയാണ്, വളരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യന്റെ മനസ്സെന്ന് പറയുന്നത് നമ്മളെ തന്നെ മാനിപ്പുലേറ്റ് ചെയ്യും. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ഇപ്പൊ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് സത്യമാണോ കള്ളമാണോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അത് കള്ളമായിരിക്കാം, അധിക കാര്യങ്ങളും. അപ്പൊ നിങ്ങൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് എന്താണ്? നിങ്ങളുടെ ഇതുവരെയുള്ള അനുഭവങ്ങൾ വെച്ചിട്ടോ കാര്യങ്ങൾ വെച്ചിട്ടോ നിങ്ങൾ ചിന്തിച്ചു വെച്ചിരിക്കുന്ന ചിന്തിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അതിങ്ങനെ പറയാം, ഇഫ് യു തിങ്ക് യു ക്യാൻ ഡു സംതിങ് ആൻഡ് ഇഫ് യു തിങ്ക് യു കനോട്ട് ഡു സംതിങ് ബോത്ത് ആർ യൂഷ്വലി റൈറ്റ്. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് വിശ്വസിച്ചാലും
അതും ശരിയാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് വിശ്വസിച്ചാലും അതും ശരിയാണെന്ന് പറയും. നമ്മൾ എന്ത് വിശ്വസിക്കുന്നുവോ അതാണ് നമ്മുടെ ശരി. കഴിയില്ല എന്ന് വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മൈൻഡ് എന്താണ്, കഴിയില്ല എന്നുള്ളതിനുള്ള ഒരുപാട് കാരണങ്ങൾ തേടി കണ്ടെത്തി തരും. അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും, നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും, കാട് കയറി ചിന്തിക്കാൻ തുടങ്ങും. എസ് ആർണോ? നമ്മുടെ ചിന്തകൾ നമ്മൾ സൂക്ഷിക്കണം. അപ്പോൾ നമുക്കെന്ന് വെച്ചാല് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കാട് കയറി ചിന്തിക്കാതെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. അതായത് നമ്മൾ റാഷണൽ ആയിട്ട് കറക്റ്റായിട്ടാണ് ചിന്തിക്കുന്നത്, ശരിയായ രീതി നമുക്ക് ബെനഫിറ്റ് ഉണ്ടാകുന്ന ചിന്തകൾ മാത്രമേ നമ്മൾ കൊണ്ടു നടക്കാൻ പാടുള്ളൂ. അപ്പൊ വിശ്വാസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും എന്തുണ്ടാക്കും, നമ്മളെ, നമ്മുടെ വിശ്വാസങ്ങൾ പലപ്പോഴും നമ്മളെ പറ്റിക്കും. നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് വിശ്വസിച്ചതാണ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ചത് കൊണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് സംസാരിച്ചത് കൊണ്ട്, റിപ്പീറ്റഡ് ആയിട്ട് പ്ലാൻ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ ചർച്ച ചെയ്തതുകൊണ്ടോ, റിപ്പീറ്റഡ് ആയിട്ട് കണ്ടതുകൊണ്ടോ അനുഭവിച്ചത് കൊണ്ടോ കേട്ടതുകൊണ്ടോ ഒക്കെയാണ് നമ്മുടെ സത്യങ്ങൾ, അല്ലേ? നമ്മൾ പറയാറുണ്ട്, ഞാൻ കണ്ടതേ ഞാൻ വിശ്വസിക്കൂ. കണ്ടതെല്ലാം ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല, കേട്ടതെല്ലാം വിശ്വസിക്കാൻ പറ്റില്ല. നമ്മളെപ്പോഴും ഞാൻ വിശ്വസിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഗുണമുള്ളതേ ഞാൻ വിശ്വസിക്കൂ, എനിക്ക് ഗുണമുള്ള, എൻ്റെ ജീവിതത്തിന് നന്മ നൽകുന്ന, മറ്റുള്ളവർക്ക് നന്മ നൽകുന്ന, സമൂഹത്തിന് നന്മ നൽകുന്ന കാര്യങ്ങളെ ഞാൻ വിശ്വസിക്കൂ. അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നന്മയുള്ള കാര്യങ്ങളെ ഞാൻ വിശ്വസിക്കൂ, നല്ല കാര്യങ്ങളെ ഞാൻ വിശ്വസിക്കൂ, എനിക്കും എൻ്റെ കുടുംബത്തിനും എൻ്റെ നാട്ടുകാർക്കും ഈ ലോകത്തിനും ഗുണം ചെയ്യുന്ന നന്മയുള്ള കാര്യങ്ങളെ, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് നമ്മൾ വിശ്വാസത്തെ എടുക്കേണ്ടത്. കാരണം നമ്മൾ എങ്ങനെ വിശ്വസിക്കുന്നുവോ അതിനനുസരിച്ച് നമ്മുടെ ജീവിതം ആയി മാറാൻ തുടങ്ങും. ഹലോ, ഇസ് ഇറ്റ് ക്ലിയർ? ഇസ് ഇറ്റ് ക്ലിയർ? നമ്മുടെ വിശ്വാസം നമ്മൾ എന്ത് വെച്ചാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് എന്ത് എന്ത് കേട്ടു, എന്ത് അനുഭവിച്ചു, അപ്പൊ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മളുടെ മനസ്സിനുള്ളിലേക്ക് കൊടുത്ത കാര്യങ്ങളാണ് നമ്മുടെ സെല്ലുലാർ മെമ്മറിയിൽ, അതായത് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ സ്റ്റോർ ചെയ്ത് കിടക്കുന്നത്. ആവർത്തിച്ച് ആവർത്തിച്ച് നിങ്ങൾ എന്ത് ചിന്തിച്ചു? രണ്ടാമത്, നല്ല ഇമോഷണൽ ഇന്റൻസിറ്റിയോട് കൂടി ഇപ്പൊ ഈ ക്ലാസ്സിൽ നിങ്ങൾ ഇരിക്കുകയാണ്. ഈ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഇവിടെ അബ്ദുൽ മജീദ് ഇരിക്കുന്നുണ്ട്. ഓക്കെ, മജീദിന് ഞാൻ സംസാരിക്കുന്നതിനിടയിൽ എന്ത് ചെയ്യാണ്, ഇങ്ങനെ ക്ലാസ് ഇങ്ങനെ എടുക്കുന്നതിൻ്റെ ഇടയിൽ ഇപ്പൊ ഞാൻ, നമ്മൾ ഡയറക്റ്റ് ക്ലാസ് ആണെന്ന് വിചാരിച്ചോളൂ, അല്ലെങ്കിൽ മജീദിനെ ഞാൻ ഇവിടെ എന്ത് ചെയ്തു, പബ്ലിക് ആയിട്ട് പ്ലാറ്റ്ഫോമിൽ ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് ചീത്ത പറഞ്ഞു, നന്നായിട്ട് അങ്ങ് വഴക്ക് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഷോക്കാവും, മജീദും ഷോക്കാവും. അതായത് മജീദിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഇനി മേലാൽ ഇങ്ങനത്തെ ഒരു സൂം ക്ലാസ്സിലോ സംഗതിയിലോ പുള്ളി ചിലപ്പോൾ കയറിക്കോളന്നില്ല. അത് മാത്രമല്ല, വർഷങ്ങൾ കഴിഞ്ഞാലും മജീദിൻ്റെ ഉള്ളിൽ എന്തുണ്ടാവില്ല, ഈ ഒരു എക്സ്പീരിയൻസ് മറന്നു പോവില്ല. പക്ഷെ ഞാൻ എടുക്കുന്ന ഈ ക്ലാസ് പല ക്ലാസ്സുകളും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കേട്ടത് കൊണ്ട് നിങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കോളുന്നുണ്ട്. പക്ഷെ പല തവണ റിപ്പീറ്റഡ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ ക്ലാസ് തന്നു കഴിഞ്ഞാലോ, സെയിം ക്ലാസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, അല്ലേ? അതാണ് റിപ്പീറ്റഡ് ആയിട്ട് ലഭിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് ഇറങ്ങുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ ക്ലാസ്സുകളൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കേൾക്കാൻ പറയുന്നത്, പുസ്തകങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് വായിക്കാൻ പറയുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം മതി. ഏത്, ഇപ്പൊ മജീദിനെ ഞാൻ നന്നായിട്ട് വഴക്ക് പറയുന്നു എന്ന് പറയുന്ന ഒരു സംഗതി ഒറ്റ പ്രാവശ്യം സംഭവിച്ചാൽ മതി. അതിന്റെ കാരണം എന്താ, അതിന് ഇമോഷണൽ ഇന്റൻസിറ്റി കൂടുതലാണ്, അതിന് മനുഷ്യ മനസ്സിനെ തീവ്രത കൂടുതലാണ്, അതിൽ ഇമോഷൻസ് കൂടുതലാണ്, തീവ്രമായിട്ടുള്ള ഒരു വൈകാരികമായിട്ടുള്ള ഒരു അനുഭവം അതിലൂടെ നടക്കുന്നു. അങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യന്മാർ പലപ്പോഴും പെട്ടെന്ന് വിശ്വാസങ്ങളിലേക്ക്, ഒരു ഒരു ചിന്തയിലേക്ക് പെട്ടെന്ന് മനുഷ്യന്മാരെ മാറ്റിമറിക്കുന്ന ചിന്തയിലേക്ക് എന്ത് ചെയ്യണം, നയിക്കുന്നത്. അതായത് അതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് ആണ്, നെഗറ്റീവായ രീതിയിലാണ് സംഭവിക്കുന്നത് വെച്ചാൽ അതൊരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, ട്രോമയായി മാറും. ആളെ സംബന്ധിച്ചിടത്തോളം പിന്നീട് ആലോചിക്കുമ്പോഴൊക്കെ ഒരു പേടി വരും, ഒരു ചാർജ് ബോഡിയിൽ ഉണ്ടാവും. യെസ് ഓർ നോ? ഒരു ചാർജ് ബോഡിയിൽ ഉണ്ടാവും. ഓക്കെ, ഒരു ചാർജ് ബോഡിയിൽ വരും, നെഗറ്റീവ് ആയിട്ട് ഒരു ഫിയർ എപ്പോഴും കയറും. ആളെ ചിലപ്പോൾ അത് തളർത്തിക്കളയും,
ആൾ ആ നേരത്തെ എന്തൊക്കെ വിശ്വാസങ്ങൾ ഉള്ളിൽ കയറ്റിയെടുക്കും അവരുടെ അനുഭവത്തിലൂടെ. ഒരാളെയും വിശ്വസിക്കാൻ പാടില്ല, ഈ ട്രെയിനർമാരൊന്നും കൊള്ളൂല, അല്ലെങ്കിൽ ക്ലാസ് എടുക്കുന്ന ആൾക്കാരൊന്നും കൊള്ളൂല അല്ലെ മജീദ്? അങ്ങനെ പല ചിന്തകളും ഉണ്ടാവും. അല്ലെങ്കിൽ ട്രെയിനിങ് എടുക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താ വെച്ചാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, അവരൊന്നും കറക്റ്റ് അല്ല, ഇങ്ങനെ പല സംഗതികളും ഉണ്ടാവാം. അല്ലെങ്കിൽ ചിന്തിക്കാൻ എന്താ വെച്ചാൽ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ഈ ചിന്തകളിൽ നിന്നൊക്കെ, ഈ ഒരു എക്സ്പീരിയൻസിൽ നിന്നുണ്ടാകും ഒരു വിശ്വാസം ക്രിയേറ്റ് ചെയ്തു. നമ്മുടെ വിശ്വാസങ്ങൾ ഉണ്ടാവുന്നത് തീവ്രമായ വൈകാരികമായ അനുഭവങ്ങളിൽ നിന്നും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എന്ത് കേൾക്കുന്നു അതിൽ നിന്നും. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക്, ഇതാണ് ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരുപാട് ചിന്തകൾ, ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തകൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ, തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയാണ്, ഇതിങ്ങനെയായിരിക്കും, ഇതിങ്ങനെയാണ് ആവേണ്ടത്, ഞാൻ ആൾക്കാരോട് ഇങ്ങനെയാണ് പെരുമാറേണ്ടത്, ഞാൻ ആൾക്കാരെ ഇങ്ങനെ വിശ്വസിക്കേണ്ടത്. ഇത് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങും, ഇതാണ് നമ്മുടെ ലൈഫിനെ നിയന്ത്രിക്കുന്നത്. നിങ്ങൾക്ക് എത്ര പേർക്ക് മറ്റുള്ളവരെ പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിയും? നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരാൻ കഴിയും? നിങ്ങളുടെ റൂമിലേക്ക് കൊണ്ടുവരാൻ കഴിയും? വളരെ ഈസി ആയിട്ട് സന്തോഷത്തോടു കൂടി നിങ്ങളുടെ എല്ലാ സത്യങ്ങളും തുറന്നു പറയാൻ കഴിയും? കഴിയോ? സ്വർണോ? നിങ്ങളുടെ എല്ലാ സത്യങ്ങളും കാര്യങ്ങളും തുറന്നു പറയാൻ കഴിയും മറ്റുള്ളവരോട്? നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ പലപ്പോഴും എന്ന് വെച്ചാൽ ഒരു ലിമിറ്റ് വെച്ചിട്ട് ആൾക്കാരെ, എന്താണ് ആ ലിമിറ്റ് വെക്കാനുള്ള കാരണം? നമ്മുടെ ജീവിതത്തിലെ ട്രോമാറ്റിക് എക്സ്പീരിയൻസ് കൊണ്ടാണ്. ചെറുപ്പത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള വഴക്ക്, ഒറ്റപ്പെടൽ, വെറുപ്പ്, അല്ലെങ്കിൽ എന്താ പറയുക, മറ്റുള്ള രീതിയിലുള്ള പരിഹസിക്കൽ, ഇങ്ങനെയുള്ള പല സംഗതികളിലൂടെ നമ്മൾക്ക് നമ്മളുടെ ഉള്ളിൽ ഒരു ഇൻസെക്യൂരിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഒരുപാട് ചിന്താ നിയമങ്ങൾ നമുക്കുണ്ട്, നമ്മൾ ചിന്തിച്ചു വെച്ചിട്ടുള്ള ചില നിയമങ്ങളുണ്ട് നമുക്ക് വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ പോകാവൂ, ഇങ്ങനെ നടക്കാവൂ, ഇങ്ങനെ സംസാരിക്കാവൂ, ഇന്ന ആളെ കാണുമ്പോൾ ഇങ്ങനെ പെരുമാറാവൂ. ഈ ചിന്താ നിയമങ്ങൾ നമുക്ക് ചുറ്റുപാടുകളിൽ നിന്നും, നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും, നമ്മളുടെ അനുഭവങ്ങളിൽ നിന്നും നമ്മൾ ചിന്തിച്ചും ഉണ്ടാക്കി ഉള്ളത്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ അത് ഉണ്ടാക്കുന്നത്. ഈ ചിന്തകൾ ആണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. ദിസ് ഈസ് കൺട്രോളിങ് അസ്, ദിസ് ഈസ് കൺട്രോളിങ് അവർ ബിഹേവിയർ. ക്ലിയർ ആണോ പറയുന്നത്? യെസ്. നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളല്ല നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നത്? നമ്മളുടെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളാണ് കൺട്രോൾ ചെയ്യുന്നത്. ഇത് സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് കടന്നു കൂടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെ ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ. ഇതെന്താണെന്ന് പറഞ്ഞു, ഇതിനെ പറ്റി പറയുമ്പോൾ പറയേണ്ട ഒരു കാര്യമാണ് ബിലീഫ് സിസ്റ്റം. ഇങ്ങനെയുള്ള കുറേ ചിന്തകൾ, ഒരുപാട് ചിന്തകളെല്ലാം കൂടിയതിനെ പറയുന്ന പേരാണ് ബിലീഫ് സിസ്റ്റം എന്ന് പറയും. ഒരുപാട് ചിന്തകൾ അടങ്ങി ഒരു ആൾക്ക് എന്തുണ്ടാകുന്നു, ബിലീഫ് സിസ്റ്റം ഉണ്ടാകുന്നു. അയാളുടെ സ്വഭാവത്തിന്റെ ഒരു ഘടന രൂപപ്പെടുന്നു. അയാൾ ഇങ്ങനെയാണ്, അയാൾ ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്, അയാൾ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ്, അവൻ ഇങ്ങനെ ഒരു സ്വഭാവക്കാരനാണ്. നമ്മൾ പറയില്ലേ അവനാളെങ്ങനെയാണ്, അവനാളിങ്ങനെയാണ്. ഇതിന്റെ ആ പുറമെ കാണുന്നത് പെരുമാറ്റമാണ്. എന്നാൽ ഈ പെരുമാറ്റത്തിന്റെ ഉള്ളിൽ കിടക്കുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന ഒരു ബിലീഫ് സിസ്റ്റമാണ്. ആ ബിലീഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കളക്റ്റീവ് തോട്ട് റോഡ്സ്. ഒരുപാട് ചിന്താ നിയമങ്ങളുടെ ഒരു കളക്ഷനാണ്. ഇതെപ്പോഴാണ് രൂപപ്പെടുന്നത്? വ്യക്തികളിൽ ഇത് രൂപപ്പെടുന്ന പ്രായം എന്ന് പറയുന്നത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് 0 to 8 years, 0 മുതൽ 8 വയസ്സ് വരെയുള്ള സമയത്തിനടുക്കാണ് ആദ്യ ഘട്ടത്തിൽ ഇതിന്റെ പ്രാഥമിക ഘട്ടം ആരംഭിക്കുന്നത്. ഫൗണ്ടേഷൻ ആരംഭിക്കുന്നത് മക്കൾക്ക് 0 to 8 years ഇടയിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾക്ക് അനുസരിച്ചാണ്. അവർക്ക് എങ്ങനെയാണ്, മനസ്സിലാവുന്നുണ്ടോ? അവരുടെ 0 to 8 years അവരെങ്ങനെയാണ് അനുഭവിക്കുന്ന കാര്യങ്ങൾ എന്താണ്, അവർ റിപ്പീറ്റഡ് ആയിട്ട് അനുഭവിച്ചത് എന്താണ്? ഒരുപാട് വിഷമിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടായോ? ഒരുപാട് സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ ഉണ്ടായോ?
ഒരുപാട് കുറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായോ, ഒരുപാട് ഒറ്റപ്പെടുത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടായോ, എങ്കിൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞിരിക്കുന്ന അവരുടെ ഒരു ബ്ലൂ പ്രിന്റ് ഉണ്ട്, അവർക്ക് മറ്റുള്ളവർ ചിലപ്പം ഒരുപാട് വിഷമവും പ്രയാസവും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലാണ് എന്നുണ്ടെങ്കിൽ, മക്കൾ ഉണ്ടാകുന്നതെങ്കിൽ സ്നേഹിക്കാൻ അറിയാത്ത അവസ്ഥ വരും. കാരണം അവരുടെ മനസ്സിലെ സ്നേഹം എങ്ങനെയാണ് എന്നുള്ളത് അവർക്ക് മനസ്സിലാവില്ല. അല്ലെങ്കിൽ ഒരു മക്കൾക്ക് എന്ത് വെച്ചാൽ, നന്നായിട്ട് നമ്മൾ മക്കളുടെ അടുത്ത് എന്ന് വെച്ചാൽ നന്നായിട്ട് ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നു, അതേ സമയത്ത് മക്കൾ എന്തെങ്കിലും തെറ്റോ മിസ്റ്റേക്കോ ചെയ്യുമ്പോൾ വല്ലാണ്ട് അടിക്കുന്നു, വല്ലാണ്ട് ചൂടാവുന്നു, വല്ലാണ്ട് വഴക്ക് പറയുന്നു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുക? ഈ കുട്ടിക്ക് സ്നേഹത്തിൽ പൂർണ്ണമായ വിശ്വാസം ഉണ്ടാകും, ഒരു കൺഫ്യൂസിങ് ആയിരിക്കും, സ്നേഹം കൊടുക്കുന്നു വാങ്ങുന്നു. ഒരു ഡിറ്റാച്ച്ഡ്, അതായത് ഒരു അറ്റാച്ച്മെന്റ് എന്ന് വെച്ചാൽ കറക്റ്റ് ആയിരിക്കില്ല, അതിൽ പ്രോബ്ലം ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പൊ ഇങ്ങനത്തെ ഒരു ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രസ്റ്റ് ഉള്ള ഒരു ട്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ വല്ലാണ്ട് പെയിൻഫുൾ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും മറ്റുള്ളവരെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യത്തിൽ പ്രശ്നമുണ്ടാവും. എത്രയോ ആൾക്കാർ എന്ത് വെച്ചാൽ ഇൻട്രോവേർട്ട് ആവാറുണ്ട്, ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ട് ആവും ചില ആൾക്കാർ, അല്ലേ? ഇൻട്രോവേർട്ട് ആവുന്നവരുണ്ട്. ഈ ഇൻട്രോവേർട്ട് ആവുന്ന ആൾക്കാർ എന്ത് വെച്ചാൽ ഒരുപാട് ചിലപ്പോൾ ചെറുപ്പത്തിൽ വിഷമമുള്ള പ്രയാസമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഇൻട്രോവേർട്ട് ആയി പോകും, മറ്റുള്ളവരെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയില്ല. ആരെങ്കിലും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടോ? ഒന്ന് കമന്റ് ചെയ്ത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇൻട്രോവേർട്ട് ആയത്? മറ്റുള്ളവരെ വിശ്വസിക്കാൻ കഴിയുന്നില്ല, മറ്റുള്ളവരുടെ അടുത്ത് നമുക്ക് ഭയങ്കരമായിട്ട് എന്ന് വെച്ചാൽ സോഷ്യൽ ആങ്സൈറ്റി ഉണ്ട്, മറ്റുള്ളവരോട് അങ്ങോട്ട് അടുത്ത് ഇടപഴകാൻ. മീ ഒന്ന് കമന്റ് ചെയ്ത്, ജസ്റ്റ് കമന്റ് ഓൺ മീ, ജസ്റ്റ് കമന്റ് ഓൺ മീ. ഞാൻ ഇൻട്രോവേർട്ട് ആണ്, അതായത് ഉൾവലിഞ്ഞിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അധികം ആൾക്കാരോട് ഇടപഴകാത്ത, അധികം സംസാരിക്കാത്ത, അതിന് കംഫർട്ടബിൾ അല്ലാത്ത, മറ്റുള്ളവരോടൊക്കെ ഭയങ്കരമായിട്ട് എല്ലായിടത്തും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന പ്രകൃതമല്ല, ഉൾവലിഞ്ഞിട്ടുള്ളൊരു പ്രകൃതമാണ്. രാജേഷ് പറയുന്നു, ഹാരിസ് പറയുന്നു, ചില ആൾക്കാർ എന്ന് വെച്ചാൽ, ഓക്കെ വെരി ഗുഡ്, ഹാഷിം പറയുന്നു, മീ. ചില ആൾക്കാർ നല്ല എക്സ്ട്രോവേർട്ട് ആയിരിക്കും, എക്സ്ട്രീം ആയിരിക്കും. ആൾക്കാരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ അഡ്രസ്സ് ഉണ്ടാവില്ല, അപ്പൊ എന്താണ് പറയേണ്ടത് എന്നുള്ളത് അറിയില്ല, ഓവറായിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവും. എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഓവറായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപഴകുക, മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ചെന്നിങ്ങ് ഇടിച്ചു കയറി ഇടപഴകുന്ന സംഭവം. എന്നാൽ ഇത് രണ്ടിന്റെ ഒരു മിക്സ് ഉണ്ടാവും, ആംബിവേർട്ട് എന്ന് പറഞ്ഞിട്ട്, രണ്ടും ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ. നമ്മൾ മനസ്സിലാക്കേണ്ടത്, പക്ഷെ ഡീപ്പ് ഡൗൺ നിങ്ങൾ കോർ ലെവലിൽ നിങ്ങൾക്കൊരു ഏതെങ്കിലും ഒരു എക്സ്ട്രോവേർഷനോ അല്ലെങ്കിൽ ഇൻട്രോവേർട്ടോ ഉണ്ടാവും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ ഒരു മിതത്വം നമുക്ക് ഉണ്ടാവുന്നതാണ് നമുക്കൂടെ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷൻ. പക്ഷെ നമ്മൾ അധികം ആൾക്കാർക്കും എന്തെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളോ സംഗതികളോ ഉണ്ടാവും, സ്വഭാവത്തിലെ പ്രശ്നങ്ങളും. നിങ്ങളുടെ സ്വഭാവത്തിൽ വൈകല്യമുണ്ട്, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ ഞാൻ ആൾ ശരിയില്ല, എൻ്റെ ഉള്ളിൽ ഇത്തിരി ഇത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ പോരായ്മകളുണ്ട് എന്ന തോന്നലുകൾ നിരന്തരമായിട്ട് വരുന്നുണ്ടെങ്കിൽ അതും നിങ്ങളുടെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. നിങ്ങൾ നിങ്ങളെ കുറിച്ച് ചിന്തിച്ചു വെച്ചിട്ടുള്ള വിശ്വാസം കൊണ്ടാണ്, നിങ്ങളുടെ ഉള്ളിലുള്ള ചിന്തകൾ, അതിനെ നമുക്കെന്ന് വെച്ചാൽ അത് കറക്റ്റ് ചെയ്തിട്ട് ക്ലിയർ കോർ ബിലീഫുകളുണ്ട് നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള. ആ കോർ ബിലീഫുകളെ നമ്മൾ എന്ത് ചെയ്യണം? ക്ലിയർ ചെയ്ത് കൊണ്ടുവരണം. വി ഹാവ് ടു റീപ്രോഗ്രാം ദാറ്റ്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള, വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള, വളരെ ഹാപ്പി ആയിട്ടുള്ള, വളരെ നല്ല രീതിയിലുള്ള ചിന്തകൾ എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം. ഈസ് ഇറ്റ് ഈസി? ഇറ്റ്സ് നോട്ട് ഈസി. ക്യാൻ വി ഡു ദാറ്റ്? യെസ് വി ക്യാൻ ഡു. എങ്ങനെ അത് ചെയ്യാം? അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ലൈഫിൽ നമ്മൾ എന്ന് വെച്ചാൽ, നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ബിലീഫ് സിസ്റ്റം നമുക്കുണ്ടാവുന്നത് ഇങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ, ചെറുപ്പത്തിലാണ്, 0 to 8 years. പിന്നീട് ഈ 0 to 8 years കൂടി തീരുമോ? ഇല്ല, അതിന് അതൊരു ഫൗണ്ടേഷൻ ആയി മാറും. ബേസിക് ആയിട്ട് ജീവിതത്തിന്റെ കാഴ്ചപ്പാട് പിന്നെ ഇതാണ് നിയന്ത്രിക്കുന്നത്. നമുക്ക് അവിടെ ഒരു സ്വഭാവ ഘടന രൂപപ്പെട്ട് കഴിഞ്ഞു, അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ ലോകത്തെ പിന്നെ കുട്ടി കാണുക, ചുറ്റുപാടുകളെ കാണുക, കുട്ടിയുടെ പെരുമാറ്റം അതിൽ നിന്ന് അങ്ങനെയാണ് വരിക, ബിഹേവിയർ അങ്ങനെ വരിക, കുട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ആകുന്നത്, ലോകത്തോട് കാണുന്ന കാഴ്ചപ്പാട്, കുട്ടിയുടെ പെർസ്പെക്റ്റീവ് ഡെവലപ്പ് ആകുന്നത്, അതോടുകൂടി എന്താവും? ഇങ്ങനെയാണ് ആൾക്കാർ, ഇങ്ങനെയാണ് അവിടെ നിന്ന് തുടങ്ങും. ചിലപ്പോൾ എന്ത്, കുട്ടികൾ കള്ളം പറയാൻ തുടങ്ങുന്നുണ്ടാവും, ചെറിയ ചെറിയ കള്ളങ്ങൾ.
അതേപോലെ ചെറിയ ചെറിയ രീതിയിലുള്ള തെറ്റായ സംഗതികൾ, സ്വഭാവങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയുള്ള പല സംഗതികൾ അപ്പൊ കുട്ടികൾക്ക് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് എന്താണ് അതിനെ ബേസ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ ചെറുപ്പത്തിൽ 8 വയസ്സിനിടയിൽ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തുണ്ടാകും? നിങ്ങളുടെ സ്വഭാവം രൂപീകരിച്ചിട്ടുണ്ടാകും. ആ സ്വഭാവം പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള ഓരോ എക്സ്പീരിയൻസിനെയും ഈ സ്വഭാവം വെച്ചിട്ടാണ് വിലയിരുത്തുന്നത്. ഇപ്പൊ ഒരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉള്ള, നല്ല ഇൻസെക്യൂരിറ്റി ഉള്ള, നല്ല പെയിൻഫുൾ ആയിട്ടുള്ള ചൈൽഡ്ഹുഡ് ഉള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് അങ്ങോട്ട് വരുന്ന ഓരോ അനുഭവങ്ങളും കുട്ടി ഈ ഫിൽട്ടർ വെച്ചിട്ടാ കാണും. അപ്പൊ നെഗറ്റീവ് ആയ പല അനുഭവങ്ങളെയും പല കാര്യങ്ങളെയും ഒക്കെ നെഗറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങും. ഓരോ അനുഭവങ്ങളെയും നെഗറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങും. നെഗറ്റീവായിട്ട് എടുക്കുന്നതോടുകൂടി എന്താ സംഭവിക്കുക? ഏതൊരു അനുഭവം നമുക്ക് നെഗറ്റീവായിട്ട് എടുക്കാം, പോസിറ്റീവായിട്ട് എടുക്കാം. യെസ് ഓർ നോ? നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് നെഗറ്റീവ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ നെഗറ്റീവ് പേഴ്സൺ ആയിട്ട് നമ്മൾ മാറും. കൂടുതൽ നമ്മൾ എന്ത് വെച്ചാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ദുഃഖിക്കുന്ന, കൂടുതൽ വിഷമിക്കുന്ന, കൂടുതൽ സങ്കടപ്പെടുന്ന, കൂടുതൽ പ്രയാസപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറും. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ കൂടുതൽ പോസിറ്റീവ് ആയിട്ട് എടുക്കുന്ന ഒരു ഫിൽട്ടറാണ് നമുക്ക് ഉണ്ടാവുന്നത്. നമ്മുടെ ബിലീഫ് സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരണം. അതെങ്ങനെയാ ചേഞ്ച് ചെയ്യുക? ഇതേ ഭാഷ തന്നെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ ഉപയോഗിക്കേണ്ടത്. നമ്മൾ എന്ത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് റിപ്പീറ്റ് ചെയ്യുന്നു, നമ്മൾ മനഃപൂർവ്വം കോൺഷ്യസ്ലി നമ്മൾ എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നത്, നമ്മൾ എന്ത് റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു. അപ്പോൾ ഈ ബിലീഫ് സിസ്റ്റത്തെ പറ്റി പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ സോഫ്റ്റ്വെയർ. അത് നമ്മുടെ സോഫ്റ്റ്വെയർ പോലെയാണ്, ഫോണിലെ സോഫ്റ്റ്വെയർ പോലെ. ഫോണിലെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലേ? അത് വിൻഡോസ് ഉണ്ടാവാം, iOS ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവും ഐഫോണിലാണെന്നുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ആൻഡ്രോയിഡ് ഉണ്ടാവാം. ഒരു ഫോണിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയാണോ ആ ഫോണിനെ കൺട്രോൾ ചെയ്യുന്നത് അതുപോലെയാണ്. ആ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇല്ലെങ്കിൽ അത് വർക്ക് ചെയ്യില്ല. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ എഴുതിയിട്ടുണ്ടെന്ന് ഏത് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഏത് ഫീച്ചർ വർക്ക് ചെയ്യണം എന്നുള്ളത്. ക്യാമറ ബട്ടൺ ഇന്ന ക്യാമറയുടെ ഇന്ന ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഫീച്ചർ വർക്ക് ചെയ്യണം അല്ലേ? ഇന്ന ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന ഫീച്ചേഴ്സിൽ പോയി. അപ്പൊ ഇതെന്ന് വെച്ചാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് തീരുമാനിക്കുന്നത് ഓരോന്നും എങ്ങനെ വർക്ക് ചെയ്യണം. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വൈറസ് ഉണ്ടെങ്കിലോ ഇത് വർക്ക് ചെയ്യുക പ്രോപ്പറായിട്ട്? യെസ് ഓർ നോ? ജസ്റ്റ് കമന്റ് ഓൺ. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വൈറസ് ഉണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യോ? സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യേണ്ടി വരും. യെസ് ഓർ നോ? ഹലോ, പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യില്ല, അതുകൊണ്ട് സോഫ്റ്റ്വെയർ ചേഞ്ച് ചെയ്യേണ്ടി വരില്ലേ? വി ഹാവ് ടു ചേഞ്ച് ദ സോഫ്റ്റ്വെയർ, ഓർ ലൈക്ക് വി ഹാവ് ടു അപ്ഡേറ്റ് ദ സോഫ്റ്റ്, ഓർ വി ഹാവ് ടു, നമ്മൾ ചില സോഫ്റ്റ്വെയർ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആന്റി വൈറസ് ഉപയോഗിക്കേണ്ടി വരും. So we have to change the software or update the software. നമ്മളെ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഇതേപോലെ തന്നെ നമ്മുടെ ഈ ബിലീഫ് സിസ്റ്റത്തിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇതിനാണ് പറയുന്ന പേരാണ്, ബിലീഫ് സിസ്റ്റം പറയുന്ന പേരാണ് പ്രോഗ്രാമിംഗ്. ചെറുപ്പത്തിൽ നടക്കുന്ന പ്രോഗ്രാമിംഗ്, നമ്മൾ എന്ത് വിശ്വസിച്ചു വെച്ചു, എന്താണ് ആവർത്തിച്ച് ആവർത്തിച്ച് കേട്ടത്, നമ്മുടെ മാതാപിതാക്കൾ നമ്മളോട് എന്താ പറഞ്ഞത്, ഇന്ന തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇന്നത് സംഭവിക്കുക, അല്ലെങ്കിൽ നരകത്തിൽ പോകും, ഇന്ന ശിക്ഷ ലഭിക്കും, ഇന്ന കാര്യങ്ങൾ സംഭവിക്കും, പേടിപ്പിച്ച് 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 നമ്മൾ പേടിച്ചൊരു വിധമായിട്ടുണ്ട്. ഇപ്പൊ നിയന്ത്രിക്കുന്ന ഒരു കാര്യം എന്താ, ചില കാര്യങ്ങൾ ചെയ്യാൻ കഴിയോ? ഹലോ, ചെയ്യാൻ കഴിയോ? ചെയ്യണം എന്ന് ആഗ്രഹിച്ചാൽ ചെയ്യാൻ കഴിയോ? ചെയ്യാൻ കഴിയില്ല. ടീച്ചർ നിങ്ങളോട് എന്താ പറഞ്ഞത് ക്ലാസ്സിൽ പോയിരുന്ന സമയത്ത്, എന്റെ തലയിൽ എന്താ മണി, കളിമണ്ണാണോ? നീ ഒന്നും പഠിച്ചിട്ട് ഇവിടെ എത്തില്ല, എന്താണെന്ന് എനിക്കൊന്നും പറയാൻ പറഞ്ഞിട്ട് മനസ്സിലാവാത്തത്. ചില ടീച്ചേഴ്സിനെ പേടിയാണ്, പേടിപ്പിച്ച് 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 ഒരു ചൂരുള്ള മറ്റുള്ള സംഗതികളൊക്കെ എടുത്ത് വന്നിട്ട് വല്ലാണ്ട് ഡയലോഗ് അടിച്ച് പേടിപ്പിച്ചത് കൊണ്ട് പേടിയാണ്, ആ സബ്ജക്ട് തീരെ പഠിക്കാൻ കഴിയും. ചില ഭീകര സത്വങ്ങളായിട്ടുള്ള ടീച്ചർമാരാണ് നമ്മുടെ ചില സബ്ജക്റ്റുകൾ നമ്മളെ കൊണ്ട് പഠിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചത്, നമുക്ക് പ്രയാസമാണെന്നുള്ള സബ്ജക്റ്റിൽ അവസ്ഥയിലേക്ക് എത്തിച്ചത്. കാരണം നമുക്ക് ചെറിയ ഡിഫിക്കൽട്ടി ചില വിഷയങ്ങൾ ഉണ്ടാവാം, പക്ഷേ നിങ്ങളെ പേടിപ്പെടുത്തുന്ന, നിങ്ങളെ അടിച്ച് വലടം മറിച്ച് പേടിപ്പിച്ച് പഠിപ്പിച്ചിട്ടുള്ള ചില ടീച്ചർമാരുണ്ട്. അത് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ ഉള്ളിലേക്ക് എടുത്തിട്ടുള്ളത്? നിങ്ങളെ സ്നേഹത്തിന്റെ ഭാഷയിൽ, നല്ല രീതിയിലുള്ള ഭാഷയിൽ പറഞ്ഞു തന്ന് മനസ്സിലാക്കി തന്നിരുന്നെങ്കിൽ, കുറച്ചുകൂടി എളുപ്പത്തിൽ നല്ല രീതിയിൽ മനസ്സിലാക്കി തരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, നിങ്ങൾക്ക് ആ വിഷയത്തിലും എക്സൽ ചെയ്യാൻ കഴിയുമായിരുന്നു. സോ ദേർ ആർ എക്സ്പീരിയൻസസ്. എന്നാൽ ഒരേ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന ചില വിഷയങ്ങൾ ആ കുട്ടികളെ സംബന്ധിച്ചോ ആ വിഷയം കുറച്ചുകൂടി എളുപ്പമാണ്. എളുപ്പമല്ലാത്തവരുടെ അവസ്ഥ ബാക്കിയുള്ള 80% കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? ആ വിഷയവും ആ സബ്ജക്റ്റും മൊത്തത്തിൽ എന്താകും? ഒരു വികലമായിട്ടുള്ള ഒരു സബ്ജക്റ്റായിട്ട് മാറും, പ്രയാസമുള്ള സബ്ജക്റ്റായിട്ട് മാറും.
നമ്മൾ എന്താണ് അനുഭവിച്ചത് എന്താണ്, അപ്പൊ റിപ്പീറ്റഡ് ആയിട്ട് നമ്മളുടെ, അപ്പൊ നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഇതാണ്, നമ്മളെ പ്രവർത്തി നമ്മളെ നിയന്ത്രിക്കുന്ന ഒരു സംഗതി ഇതാണ്, സോഫ്റ്റ്വെയർ ആയിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ അതിൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ വലിയ പ്രശ്നം തന്നെയാണ്. അതിനെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, എംബ്ലിസ് സിസ്റ്റത്തെ നമുക്ക് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്, സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട്. 80% അല്ലെങ്കിൽ 90% സബ് കോൺഷ്യസ് മൈൻഡ് ആണ് നമ്മളെ ജീവിതത്തിൽ, അതായത് നമ്മുടെ സോഫ്റ്റ്വെയർ കിടക്കുന്ന അതിനുള്ളിലാണ്. അവിടെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് വൈറസുകൾ അവിടെ കിടക്കുന്നുണ്ടെങ്കിൽ, നെഗറ്റീവായ ചിന്തകൾ കിടക്കുന്നുണ്ടെങ്കിൽ, നെഗറ്റീവായ ചിന്തകളാണ് ഞാൻ നേരത്തെ പറഞ്ഞ വൈറസ് എന്ന് പറയും, നെഗറ്റീവായ ചിന്തകളാണ്, നെഗറ്റീവായ ഒരുപാട് അനുഭവങ്ങൾ, വേദന ഉണ്ടാക്കുന്ന ഒരുപാട് അനുഭവങ്ങളാണ് എങ്കിൽ, ചെറുപ്പം മുതലേ നമ്മൾ അനുഭവിച്ചത് എങ്കിൽ, നമുക്ക് നെഗറ്റീവായ കുറേ സംഗതികൾ ഉണ്ടാവുക. എന്നെ കൊണ്ട് കഴിയില്ല, മനസ്സിലാവുന്നുണ്ടോ? നീ ഒരു പെണ്ണാണ്, നീ ഒരു പെൺകുട്ടിയാണ്, നീ അടങ്ങി ഒതുങ്ങിയിരിക്കണം. നിനക്ക് എന്താടാ അടങ്ങി ഒതുങ്ങിയിരുന്നേല്? നിനക്ക് എപ്പോഴും കളി 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 എന്നുള്ള ചിന്തയുള്ളൂ, നിനക്ക് എപ്പോഴും ഗെയിം 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 എന്നുള്ള ചിന്തയുള്ളൂ. ഇതൊക്കെ നമുക്ക് ഇൻസൾട്ട് ആണ്, സ്വർണം. ഇതൊക്കെ നമുക്ക് വേദന ഉണ്ടാക്കുന്ന കമന്റുകളാണ്, കുരുത്തക്കേട് കാണിക്കലാണ്. നിന്റെ ഇവന്റെ ഒരു മെയിൻ സംഭവം എന്ന് പറയുന്നത് കുരുത്തക്കേട് കാണിക്കലാണ്. കുട്ടിയെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ കുട്ടി അതാ ഇവരാരും വരുന്ന സമയത്ത്, ഗസ്റ്റുകൾ ആരും വരുന്ന സമയത്ത് കുട്ടികളെ കേൾക്ക പറയാ, എന്ത് അടങ്ങി ഒതുങ്ങിയിരിക്കൂല, ഫുൾ ടൈം കച്ചറയാണ്, ഫുൾ ടൈം വഴക്കാണ്, ഫുൾ ടൈം അടങ്ങി എന്തെങ്കിലും എടുത്ത് കേടുവരുത്തി ഓനോ 2 മിനിറ്റ് മതി അതോ പൊട്ടിച്ചോ നാശാക്കാൻ. അപ്പൊ നശിപ്പിക്കുന്നവനായി, നശിപ്പിക്കുന്ന നശിക്കുന്ന ഇങ്ങനെയുള്ള കമന്റുകൾ കുട്ടികളുടെ മനസ്സിലേക്ക് കയറുക. റിപ്പീറ്റഡ് ആയിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് എന്താണോ കയറിയിരിക്കുന്നത്, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് അപ്പൊ പോസിറ്റീവായ കമന്റ്സുകളാണ്, എന്റെ മോൻ ഉഷാറാണ്, നല്ല മനസ്സുള്ളവനാണ്, നല്ല കുട്ടിയാണ്, നല്ല കഴിവുള്ള ആളാണ്, നല്ല ഉഷാർ, നല്ല ടാലന്റഡ് ആണ്, നല്ല അടിപൊളിയാണ്, നന്നായിട്ട് പഠിക്കും, പ്രയാസമുണ്ട് എങ്കിലും കുഴപ്പമില്ല, ഉഷാറായിട്ട് പഠിക്കാൻ കഴിയും, നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യും, നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കാൻ കഴിവുള്ള ആളാണ്, നല്ല രീതിയിൽ ഉഷാറായിട്ട് ചെയ്യുന്ന ഒരാളാണ് എന്നുള്ള കമന്റുകളാണ് കുട്ടികൾക്ക് കൂടുതൽ കിട്ടേണ്ടത്. കാരണം ഇതാണ് അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലേക്ക് കയറുന്നത്. എന്താണോ സബ് കോൺഷ്യസ് മൈൻഡിനുള്ളിലുള്ളത്, അത് പിന്നെ സോഫ്റ്റ്വെയർ ആയി മാറും, അത് പ്രോഗ്രാമിംഗ് ആയി മാറും, അത് നിങ്ങളുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്ന ബിലീഫ് സിസ്റ്റം ആയിട്ട് മാറും. അപ്പൊ ഈ ക്രിട്ടിക്കൽ മൈൻഡ് ഫിൽട്ടർ എന്ന് പറയുന്ന ഒരു പിക്ചർ ഇവിടെ കാണാം, അതാണ് എന്താ വെച്ചാൽ ബിലീഫ് സിസ്റ്റം ആയിട്ട് മാറുന്നത്. അതൊരു അരിപ്പായിട്ട് പ്രവർത്തിക്കുക, പിന്നീട് എന്ത് നമ്മൾ കാണുകയാണെങ്കിലും അത് അതിലൂടെ ഫിൽട്ടർ വെച്ചിട്ട് നമ്മുടെ ഉള്ളിലേക്ക് കടത്തിവിടും. 0 to 8 years ഇത് ആദ്യം ഉണ്ടാകുന്നത്, പിന്നീട് അത് സ്ട്രോങ് ആയി വരും. അപ്പൊ ഇതിനെ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നിട്ടുള്ള കുട്ടിയാണ്, ദാരിദ്ര്യം, പ്രശ്നങ്ങളും, കഷ്ടപ്പാട്, ബുദ്ധിമുട്ടും, ഈ കുട്ടിയുടെ ബിലീഫ് സിസ്റ്റം എന്തായിരിക്കും, എന്തായിരിക്കും എന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? ചേരിയിൽ വളർന്നിട്ടുള്ള ഒരു കുട്ടി, ഈ കുട്ടിയുടെ ബിലീഫ് സിസ്റ്റം എന്തായിരിക്കും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? എന്തായിരിക്കും ബിലീഫ് സിസ്റ്റം? ജസ്റ്റ് കമന്റ് ആവും. എന്താണോ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത്, ആ ബിലീഫ് സിസ്റ്റത്തിൽ എന്തൊക്കെ ഉണ്ടാകാം, ആ കുട്ടിയുടെ മനസ്സിനുള്ളിലുള്ള വിശ്വാസങ്ങൾ എന്തൊക്കെ ഉണ്ടാകാം, ഒന്ന് കമന്റ് ചെയ്തേ, ജസ്റ്റ് കമന്റ് ആവും. ഐ വാണ്ട് യു ടു കമന്റ്. ഓക്കെ, ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ട്, ലെറ്റ് മീ ചെക്ക്. ഐ എം നോട്ട് ഏബിൾ ടു ഏൺ മണി, എനിക്ക് പണം ഉണ്ടാക്കാൻ കഴിയില്ല, നെഗറ്റീവാണ്, ദാരിദ്ര്യം, ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു സംഗതി, ദാരിദ്ര്യം, ദാരിദ്ര്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, ദാരിദ്ര്യം എൻ്റെ കൂടെ ഉണ്ടാകും, ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ കഷ്ടപ്പാട്, വേറെ എന്തൊക്കെ ആയിരിക്കും? ഐ എം നോട്ട് ഏബിൾ ടു ഡു എനിത്തിങ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങൾ പാവപ്പെട്ടവരാണ് അല്ലേ, നമ്മൾ ചേരിയിലാണ്, നമ്മൾ ഒന്നിനും കൊള്ളാത്തവരാണ് എന്ന വിശ്വാസം ഉള്ളിലേക്ക് കയറില്ലേ? സ്വാഭാവികമായിട്ടും എന്ത് വെച്ചാൽ കുട്ടിയുടെ മനസ്സിൽ അത് മാത്രമാണ് ഉണ്ടാവുക. ലോകം മുഴുവൻ കഷ്ടതയായിരിക്കും. ഈ കുട്ടിയുടെ ലോകം എന്താണ്? കഷ്ടപ്പാടുള്ളതാണ്, ദാരിദ്ര്യം നിറഞ്ഞിട്ടുള്ളതാണ്. സ്വാഭാവികമായിട്ട് കുട്ടിയുടെ ബിലീഫ് സിസ്റ്റത്തിൽ എന്തായിരിക്കും? ആ കുട്ടി പൊതുവെ അത് മാത്രമാണ്, ഐ ക്യാൻ ഡു നത്തിങ്, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഞങ്ങളെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്, ഐ കാൻ സ്റ്റഡി, എനിക്ക് പഠിക്കാൻ കഴിയില്ല, കാരണം എനിക്ക് മറ്റുള്ളവരൊക്കെ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് കാണുമ്പോൾ കുട്ടി സങ്കടത്തോടു കൂടി, വിഷമത്തോടു കൂടി, എനിക്കൊന്നും ഞങ്ങൾക്കൊന്നും അതിന് അർഹതയില്ല, ഞങ്ങൾക്ക് അതിന് കഴിവില്ല, അറിവില്ല, അവസരമില്ല. ഐ മീൻ റൈറ്റ്? ഈ കുട്ടി ഇതെല്ലാം തെറ്റും ചെയ്തിട്ടുണ്ടോ? ഈ കുട്ടിയുടെ ജീവിതം എന്തൊരു കഷ്ടപ്പാടായിരിക്കും. ഈ കുട്ടി ഈ ലോകത്തേക്ക് ജനിക്കാതിരിക്കുകയായിരിക്കും നല്ലത് എന്നൊക്കെ ചിലർക്ക് തോന്നിപ്പോയി.
ഇത്രയും കഷ്ടപ്പെട്ടുള്ള ജീവിതം എന്തിനാണ്? ആ കുട്ടിയുടെ ബിലീഫ് സിസ്റ്റം ഇതിൽ ചിലപ്പം എന്തുണ്ടാകും? അവിടെ ഭക്ഷണത്തിന് ഭക്ഷണം കുറവായതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് എന്തുണ്ടാകും? പട്ടിണി ഉള്ളത് കൊണ്ട് ദേഷ്യം കൂടുതലായിരിക്കും അല്ലേ? അല്ലേ? ദേഷ്യം ചിലപ്പോൾ കൂടുതലായിരിക്കാം. ദാരിദ്ര്യമുള്ളത് കൊണ്ട് ഭക്ഷണം കിട്ടാത്തത് കൊണ്ട് സങ്കടം ഉണ്ടാകും, സ്ട്രെസ് ഉണ്ടാകും, ടെൻഷൻ ഉണ്ടാകും, ദേഷ്യം കൂടുതലായിരിക്കാം, വിഷമം കൂടുതലായിരിക്കാം. അതിൻ്റെ പേരിൽ സ്ട്രെസ് ഉണ്ടാകാം. സ്ട്രെസ് ഉണ്ടായത് കൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് സങ്കടം ഉണ്ടാകാം, മാതാപിതാക്കൾക്ക് സ്ട്രെസ് ഉണ്ടാകാം. അവർ കഷ്ടപ്പെട്ടിട്ടായിരിക്കും, അവർക്ക് ജോലിയോ വരുമാനമോ കാര്യങ്ങളോ കുറവായിരിക്കും. നമ്മൾ പോലെ മനുഷ്യന്മാരാണ്. അവർക്ക് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ട് പ്രയാസങ്ങളിലൂടെ അവർ കടന്നു പോകുന്നത് കൊണ്ട് എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഭയങ്കര സ്ട്രെസ് ഉണ്ടാകും. അത് മക്കളുടെ അടുത്തേക്ക് സ്ട്രെസ്സായിട്ട് മാറുന്നുണ്ടാകും. ആ ജീവിതം മൊത്തത്തിൽ എന്തായിരിക്കും? ദാരിദ്ര്യം, കഷ്ടപ്പാട്, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, ലൈക്ക് ദേഷ്യം, വഴക്ക്, പ്രശ്നങ്ങൾ, അത് ഇത് അല്ലേ? ആ ലൈഫ് എന്ന് പറയുന്ന ഒരു ഫെയിലിയർ ലൈഫ് എന്നുള്ളൊരു ഇമേജ് ഇനീഷ്യലി ചിലപ്പോൾ ഉണ്ടാകും. ചിലരുടെ ഈ ഇങ്ങനെ ഇതേ അവസ്ഥയിൽ നിൽക്കുന്ന ചിലരെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും? ചില മാതാപിതാക്കൾ എന്താ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും, നമുക്ക് ഇങ്ങനെയൊക്കെയാണ് എങ്കിലും നമ്മൾ ഒരു നാൾ രക്ഷപ്പെടും, ഹോപ്പ് കൊടുക്കും. നമ്മൾ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് എൻ്റെ മോൻ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, നന്നായിട്ട് പഠിച്ച് കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും. നന്നായിട്ട് പഠിക്കണേ, അച്ഛൻ കഷ്ടപ്പെട്ട് ജോലിക്ക് പോയിട്ട് പഠിപ്പിക്കുന്നത് ഇതിനാണ് എന്ന് ചിലപ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ഇതേ കുടുംബം, ഇതേ ഫാമിലി, ഇതേ അവസ്ഥയിൽ താമസിക്കുന്നിടത്ത് തന്നെ കുട്ടികൾ ചിലപ്പോൾ പഠിക്കാൻ എങ്ങനെയെങ്കിലും മാതാപിതാക്കൾ കഷ്ടപ്പെട്ട് സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടാവും. സ്വർണം അങ്ങനെ അവർ രക്ഷപ്പെട്ടു വന്നത് ചിലപ്പോൾ IAS ഓഫീസർമാരോ അങ്ങനെ ആവുന്നവരുണ്ട് ഇതേ അവസ്ഥയിൽ നിന്ന്. എന്താണ് മനസ്സിനുള്ളിലേക്ക് ഫീഡ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചുറ്റുപാടുകളിൽ നിന്ന് എന്തൊക്കെ ഉള്ളിലേക്ക് കയറുന്നു, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ഉള്ളിൽ ഉൾക്കൊള്ളുന്നത്. അപ്പൊ നമുക്ക് നമ്മളുടെ മക്കളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മളെ ആയിക്കോട്ടെ, ശരിക്കും എന്ന് വെച്ചാൽ നമ്മുടെ മാതാപിതാക്കളെ, നമ്മുടെ ചുറ്റിലുള്ളവർ, നമ്മളുടെ മനസ്സിനുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ്, എന്ത് തരത്തിലുള്ള ഒരു മനോഭാവമാണ് നമുക്ക് സെറ്റ് ചെയ്ത് തന്നിരിക്കുന്നത്? നല്ല രീതിയിൽ സ്നേഹിച്ചോ? ഇനി കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും നല്ല സ്നേഹം, മാതാപിതാക്കളോട് നല്ല സ്നേഹം കിട്ടി, നല്ല സപ്പോർട്ട് കിട്ടി, നല്ല കെയറിങ് കിട്ടി, അങ്ങനെ വളർന്നിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ദാറ്റ് ബിക്കംസ് അതൊരു ഭയങ്കര കെയറിങ് ആയിട്ടുള്ള സംഗതി. ചിലപ്പോൾ അതിനൊന്നും ചിലപ്പോൾ അവിടെ സമയം ഉണ്ടാവില്ല, ജോലിക്ക് പോകുന്നു, കഷ്ടപ്പെടുന്നു, ബുദ്ധിമുട്ടാണ്. സോ ദാറ്റ് ബിക്കംസ് ഭയങ്കരമായിട്ടുള്ള ഒരു ബിലീഫ് സിസ്റ്റമായി മാറും. സോ നമ്മൾ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് എന്ത് തരത്തിലുള്ള ബിലീഫ് സിസ്റ്റമാണ്. ഇപ്പൊ ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ വളർന്നിട്ടുള്ള ഈ കുട്ടികൾ ആലോചിക്കുകയും ഇവർക്ക് എന്തായിരിക്കും, ഇവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും? നമുക്ക് വരെ നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ഒരു കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടുള്ള അല്ലെ, സാമ്പത്തികമായിട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വേണമെങ്കിൽ, അതിൽ കുറച്ചുകൂടെ ഒരു അപ്പർ മിഡിൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ പറയാം, ആ രീതിയിലുള്ള ഒരു സാഹചര്യമുള്ള ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാമിലി, ഈ ഒരു പിക്ചറിൽ താമസിക്കുന്ന കുട്ടിയുടെ മനസ്സിൽ എന്തായിരിക്കും കയറിയിട്ടുണ്ടാവുക? എന്തായിരിക്കും? നിങ്ങൊന്ന് കമന്റ് ചെയ്തേ, എന്തായിരിക്കും, എന്തായിരിക്കും, നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. ഇവിടെ എന്താണ് ഈ ഫാമിലിയുടെ ഒരു പ്രത്യേകത, എന്താണ്? ക്യാൻ യു കമന്റ്? ഒന്ന് കമന്റ് ചെയ്യൂ. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഐ എം ലുക്കിംഗ് ഫോർ കമന്റ്സ്. നമുക്ക് ഇതൊരു ഇന്ററാക്റ്റീവ് സെഷൻ ആക്കിയിട്ട് കൊണ്ടുപോകാം, കുറച്ചുകൂടെ നിങ്ങളുടെ ഭാഗത്തും പാർട്ടിസിപ്പേഷൻ ഉണ്ടാവട്ടെ, നല്ല ഹാപ്പിനെസ് ഉണ്ടാവും, നല്ല സമാധാനം ഉണ്ടാകും, നല്ല സേഫ്റ്റി ഫീലിംഗ് ഉണ്ടാകും, പീസ്ഫുൾ ലൈഫ് ആയിരിക്കും, സ്വന്തമായിട്ടൊരു വീടുണ്ട് അല്ലെ, നല്ല ഹാപ്പിനെസ് ഉണ്ട്. ഐ വിൽ ബിക്കം റിച്ച്, സമ്പന്നത അല്ലെങ്കിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഫീൽ ചെയ്യും, സേഫ്റ്റി ഫീൽ ചെയ്യും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യുന്നൊരു ഒരു നല്ലൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് കാണാം.
ഇതാണ് ഈ പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാല് ഇവിടെ എന്ത് കുറച്ചുകൂടെ എന്ന് വെച്ചാല് ഹെൽത്തി ആയിട്ടുള്ള കുറച്ചുകൂടെ പോസിറ്റീവ് ആയിട്ടുള്ള അവസ്ഥ ഈ കുട്ടിയുടെ മനസ്സിലുണ്ട്. ഇനി അടുത്ത ഫാമിലിയോ, ഇവർ അൾട്രാ റിച്ച് ആണ്, ഇവർ യാത്ര ചെയ്യുന്നത് തന്നെ പ്രൈവറ്റ് ജെറ്റിലൊക്കെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്നത് ലക്ഷുറിയസ് ലൈഫ് സ്റ്റൈൽ ആയിരിക്കും. ആ കുട്ടിയുടെ മനസ്സിലുണ്ടാകുന്നത് വേറെ തരത്തിലുള്ള ബിലീഫ് സിസ്റ്റമാണ്. പണം എന്ന് പറയുന്നത് ഒരു പ്രയാസമേ അല്ല, പണം ഉണ്ടാക്കുന്നത് പ്രയാസമായിരിക്കില്ല. പണം ഒരുപാട് കണ്ടിട്ടുണ്ടാകും, അതുകൊണ്ട് തന്നെ പണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കോടിക്കണക്കിന് പണം കയ്യിൽ വരുമ്പോൾ പേടിയൊന്നും ഉണ്ടാവില്ല. ബിസിനസ്സുകൾ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള കണക്ഷൻസ് ചെറുപ്പം മുതലേ, അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നല്ല ബന്ധങ്ങൾ ചെറുപ്പം മുതലേ ഉണ്ടായിട്ടുണ്ടാകും. അച്ഛൻ്റെ കൂടെ നടന്നിട്ട് എങ്ങനെ അങ്ങനെ സംസാരിക്കണം എന്നുള്ള ലൈക്ക് ബിസിനസ്സുകാർ തമ്മിൽ ബിസിനസ്സുകാർ സംസാരിക്കുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ എന്താണ്, പണം ഉണ്ടാക്കാനുള്ള രീതിയിലുള്ള സംസാരങ്ങൾ എന്താന്നുള്ളത് ആദ്യമേ ഉണ്ടാകും. സോ ഇവരുടെ മൈൻഡ് സെറ്റ് കുറച്ചുകൂടെ തുടക്കത്തിൽ എന്തായിരിക്കും, സെറ്റായിരിക്കും. അപ്പൊ ഈ മൂന്ന് ആളുടെ മൈൻഡ് സെറ്റിലും മൂന്ന് തരത്തിലുള്ള ബിലീഫ് സിസ്റ്റമാണ്. അപ്പൊ അവിടെയാണ് നമ്മൾ എന്ത് വെച്ചാൽ അത് എങ്ങനെയാണ് മക്കൾക്ക് അവിടുന്ന് അനുഭവങ്ങൾ കിട്ടുന്നത്. ഇതേപോലെ സമ്പന്നരാണ് എന്ന് വിചാരിച്ചിട്ട് എല്ലാം പോസിറ്റീവ് ആയിക്കൊള്ളണം എന്നില്ല. സമ്പന്നരാണ് എന്നുള്ളതിൽ തന്നെ അവിടെ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ആ ഫാമിലിയിൽ ഉണ്ടെന്നുണ്ട് എങ്കിൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ അല്ലെങ്കിൽ അവിടുത്തെ അച്ഛനും അമ്മയും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, സമ്പന്നരൊക്കെയാണ്, പക്ഷെ അവർ തമ്മിൽ ഹാപ്പി അല്ല എന്നുണ്ടെങ്കിൽ കുട്ടികളുടെ മാനസികാവസ്ഥയെ അത് ബാധിക്കും, കുട്ടികളുടെ ബിലീഫ് സിസ്റ്റത്തെ അത് ബാധിക്കും. അപ്പൊ ഈ തരത്തിലാണ് ബിലീഫ് സിസ്റ്റം ഉണ്ടാകുന്നത്. പണത്തെക്കുറിച്ച് പൊതുവേ ഉണ്ടാകുന്ന ഒരു ബിലീഫുകളുണ്ട് കുറച്ചൊക്കെ. മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൽ, പണമാണ് എല്ലാ നന്മകൾക്കും കാരണം എന്നുള്ള, ഇതൊരു ബിലീഫ് സിസ്റ്റത്തിന്റെ ഭാഗം. കുറച്ച് ബിലീഫ് സിസ്റ്റം എക്സാമ്പിൾസ് ആണ് ഞാൻ പറയുന്നത്. പണവുമായി ബന്ധപ്പെട്ടുള്ള ബിലീഫ് സിസ്റ്റമാണ് പണമാണ് എല്ലാത്തിനും, നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വന്നിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ്. നമ്മൾ കേട്ടിട്ടുണ്ട് അത്, മണി ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, പൈസ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല, പണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, വേറെയുള്ള കുറേ കാര്യങ്ങളാണ് ഇമ്പോർട്ടൻ്റ്. ഇത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഈ വിശ്വാസം? യെസ് ഓർ നോ? പണം അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? പണം ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പണത്തിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കൂല. അപ്പൊ ആ ബിലീഫ് നമ്മളുടെ ഉള്ളിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പണം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിലനിൽക്കില്ല. അപ്പൊ കോർ ബിലീഫ് എന്താണ്, ഉള്ളിന്റെ ഉള്ളിലുള്ള ബിലീഫ് എന്താ വെച്ചാൽ മണി ഈസ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്, പണത്തിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. നമ്മൾ എന്താ വെച്ചാൽ അതിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കെയർ ചെയ്യില്ല, അതിന്റെ കണക്ക് സൂക്ഷിക്കില്ല, ചെലവുകൾ നോക്കില്ല, കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിച്ച് സേവ് ചെയ്ത് മുന്നോട്ട് പോകില്ല. ആ പണം വന്നോളൂ, പക്ഷെ പണം വരും, പക്ഷെ വന്നു കഴിഞ്ഞാൽ പോകും ചെയ്യും. പണം ഇന്ന് വരും നാളെ പോകും എന്ന ചിന്താഗതിയുള്ള ഒരാളാണ്, പണം ഇന്ന് വരും ചെയ്യും നാളെ പോകും ചെയ്യും. ചിലരെ സംബന്ധിച്ചിടത്തോളം പണം, മണി ഇസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവിൾ, പണം നമ്മളെ തിന്മയിലേക്ക് നയിക്കുമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പണം ഉണ്ടാക്കാനേ ഭയമായിരിക്കും. കാരണം തിന്മ ചെയ്യുന്നവനായി പോകും എന്നുള്ള വിശ്വാസം കൊണ്ട് പണം ഉണ്ടാക്കാനുള്ള ഒരു പേടി ഉണ്ടാകും. ഉള്ളത് മതി, ഉള്ളത് മതി, ഉള്ളത് മതി, ഉള്ളത് മതി എന്നുള്ള സംഗതിയിലേക്ക് പോകും. ആൻഡ് മണി ഇസ് ദർ ടു സ്പെൻഡ്, പണം ചെലവഴിക്കാനുള്ളതാണ് എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരുണ്ട്. ഇത് കോർ ബിലീഫായിട്ട് കിടക്കുന്നുണ്ടാവും, പണം ചെലവഴിക്കാനുള്ളതാണ്. ആൻഡ് വാട്ട് ഹാപ്പൻസ്, മനസ്സിലാവുന്നുണ്ടോ? പണത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ പണം ചെലവായിക്കൊണ്ടേയിരിക്കും, ഇവരുടെ കയ്യിൽ പണം നിൽക്കില്ല. ദ റിച്ച് ഗെറ്റ് റിച്ചർ ആൻഡ് ദ പുവർ ഗെറ്റ് പുവർ. പണക്കാരായിട്ടുള്ള ആൾക്കാർ പണക്കാരെ കൂടുതൽ പണക്കാരായിട്ട് മാറുകയും പാവപ്പെട്ടവർ കൂടുതൽ പാവപ്പെട്ടവരായിട്ട് മാറുന്ന ഒരവസ്ഥയിലേക്കും പോകും. ദാറ്റ് ആൾസോ വിൽ ഹാപ്പൻ. ഐ ആം ജസ്റ്റ് നോട്ട് ഗുഡ് വിത്ത് മണി. ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ചില പണത്തെ ബേസ് ചെയ്തിട്ട് നോക്കുമ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവര് ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഐ ആം നോട്ട് ജസ്റ്റ് ഗുഡ് വിത്ത് മണി, ഞാൻ പണം നമ്മുടെ ചില ആൾക്കാർ പണം എൻ്റെ കയ്യിൽ നിൽക്കില്ല, ഞാൻ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കേണ്ട എന്ന് സ്വന്തത്തെ കുറിച്ച് ഒരു വിശ്വാസമാണ്. എനിക്കത് പണം മാനേജ് ചെയ്യാൻ കഴിയും എന്നൊരു വിശ്വാസമാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കേണ്ടത്. അതിന് പകരം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന എന്താണ്, എനിക്കതിന് കഴിയില്ല, നമ്മൾ അക്സെപ്റ്റ് ചെയ്യാണ്. ഇവിടെ നമ്മളെ കയ്യിൽ പണം വന്നു കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ പണം നിൽക്കില്ല. സ്വർണോ പൂർ ഗെറ്റ് പൂർ, റിച്ച് ഗെറ്റ് റിച്ചർ. മൈ ഫാമിലി ഹാസ് നെവർ ബീൻ റിച്ച്. എന്റെ ഫാമിലി ഒരിക്കലും പണക്കാരായിരുന്നില്ല, സമ്പന്നരായിരുന്നു. അപ്പൊ ഇതേപോലെ കുറേ വിശ്വാസങ്ങളുണ്ട്. ഇത് നിങ്ങൾ വായിക്കേണ്ട ഒരു ബുക്കാണ്, റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറയുന്ന ബുക്ക് ഉണ്ട്. ഇതിനെ കുറിച്ച് പണത്തെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്ന ഒരു ബുക്ക്, പണം ഉണ്ടാക്കുന്നതിനെ കുറിച്ചും പണം ചെലവഴിക്കുന്നതിനെ കുറിച്ചും ഒക്കെ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾക്ക്
നല്ല രീതിയിലുള്ള വിശ്വാസങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു, യു ഹാവ് ടു ചേഞ്ച് യുവർ ബിലീഫ് സിസ്റ്റം. ബിലീഫ് സിസ്റ്റം ചേഞ്ച് ചെയ്തെടുത്തേ പറ്റൂ. നമ്മൾ ബിലീഫ് സിസ്റ്റത്തെ നമുക്ക് ചേഞ്ച് ചെയ്തേ പറ്റൂ. ആ ബിലീഫ് സിസ്റ്റം നമ്മൾ ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മളുടെ ബിലീഫ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്തേ പറ്റൂ. എങ്ങനെയാണ് ഈ പ്രോഗ്രാമിംഗ് എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്തെടുക്കണം. നെഗറ്റീവ് ആയിട്ടുള്ള കുറേ ചിന്തകളുണ്ട് നമ്മുടെ ഉള്ളിൽ. ഫെയിലിയറിനെ കുറിച്ചുള്ള പ്രോഗ്രാമിംഗിന്റെ സൈഡ് എഫക്ട്സ് എന്ന് പറയുന്ന ഇതാണ്. ഒരുപാട് ഫെയിലിയറിനെ കുറിച്ചുള്ള ചിന്ത, നെഗറ്റീവ് പ്രോഗ്രാമിംഗ് ആണ് നടന്നതെങ്കിൽ നമ്മൾ ഒരുപാട് നാണം കെടുന്ന, നമ്മൾ ഒറ്റപ്പെടുന്ന, നമ്മൾ പരിഹസിക്കപ്പെടുന്ന ഒരവസ്ഥ ഒരുപാടുണ്ടായി. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് ഫിയർ, പേടി നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാണ്ട് വന്നു. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സ്ട്രെസ് വന്നു. ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ മനസ്സിനുള്ളിൽ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ട്രാജഡീസ്, ഒരുപാട് ദുരന്തങ്ങളും ദുരനുഭവങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. ഒരുപാട് ആങ്സൈറ്റി, ട്രോമാറ്റിക് എക്സ്പീരിയൻസ് നമുക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ആങ്സൈറ്റി ഉണ്ട്. നമ്മളുടെ ഉള്ളിൽ തെറ്റായ ചില ചിന്തകളുണ്ട്, തെറ്റായ ചില ശീലങ്ങളിലേക്ക് നയിക്കുന്ന, തെറ്റുകൾ ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. കളവ് പറയുന്ന, ദുശ്ശീലങ്ങളുള്ള, തിന്മയുടെ പ്രവർത്തികൾ ചെയ്യുന്ന, ശരിയല്ല ഞാൻ ചെയ്യുന്നത് എന്ന് അറിഞ്ഞിട്ടും ആ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടാവും. ഈവിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും ദുശ്ശീലങ്ങളുണ്ടോ? അത് ഇതിൽ നിന്ന് വന്നതാണ്. ഈ നമ്മുടെ ചെറുപ്പത്തിലെ പ്രോഗ്രാമിംഗിൽ നിന്നാണ് നമ്മളുടെ നിരന്തരമായ പരാജയങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത്. പരാജിതനാണ് എന്ന് നമ്മുടെ ഉള്ളിൽ തോന്നുന്നത്, അത്തരത്തിലുള്ള വിശ്വാസങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. അതേപോലെ തന്നെ നമ്മൾ പരിഹസിക്കപ്പെട്ടു, ഒറ്റപ്പെട്ടു, നമ്മളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് വെറുപ്പ്, വിദ്വേഷം, പക ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഡെവലപ്പ് ആയിട്ടുണ്ടാകാം. ഇതെല്ലാം നമ്മളുടെ നെഗറ്റീവ് ആയിട്ടുള്ള എനർജി ഫ്രീക്വൻസിയാണ്. നമ്മുടെ എനർജി ഡൗൺ ആക്കി കളയും. ഈ സംഗതികളെ നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ചെയ്തെടുക്കും. ഇതിനെ നമ്മൾ പ്രോഗ്രാം, ഇതിനെയാണ് നമ്മൾ റീപ്രോഗ്രാമിംഗ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്ത് കഴിഞ്ഞാൽ, അതേപോലെ നമ്മുടെ ഉള്ളിൽ ഒരുപാട് ദേഷ്യം, മറ്റു പലരോടും ദേഷ്യവും വെറുപ്പും പകയൊക്കെ കൊണ്ടുനടക്കും. ഇതാണ് നമ്മളെ കൂടുതൽ നമ്മുടെ ലൈഫിലേക്ക് എന്ത് ചെയ്യുന്നത്? ഈ സംഗതികൾ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ വെറുപ്പ്, വിദ്വേഷം, പക, തെറ്റിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ആഗ്രഹങ്ങൾ, ആങ്സൈറ്റി, പേടി, വല്ലാത്ത പേടി വരിക, വല്ലാത്തൊരു പേടി, ദുരന്തങ്ങളിൽ നിന്നുണ്ടായ ട്രാജഡീസ്, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത്, വല്ലാണ്ട് സ്ട്രെസ് അനുഭവിക്കുക, വല്ലാണ്ട് ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള ഫിയർ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ, ചില വ്യക്തികളെ ഫിയർ വരിക, ഈ സംഗതികളൊക്കെ നമ്മളുടെ ഉള്ളിൽ ഉള്ളത് എന്താണ്? ഇംപ്യൂരിറ്റീസ് ആണ്, നമ്മുടെ മനസ്സിനുള്ളിലുള്ള മാലിന്യങ്ങളാണ്. ഈ മാലിന്യങ്ങളെ ക്ലിയർ ചെയ്യാനാണ് നമ്മൾ മെഡിറ്റേഷൻ പ്രോഗ്രാം നിങ്ങൾക്ക് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് തന്നിരിക്കുന്നത്. ഇസ് ഇറ്റ് യൂസ്ഫുൾ? മെഡിറ്റേഷൻ പ്രോഗ്രാം നിങ്ങളെ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? യാ, ഇസ് ഇറ്റ് യൂസ്ഫുൾ? യാ, നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യുന്നു, നിങ്ങളെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഈ സംഗതികളെ നമ്മൾ കളയുന്നതിലൂടെ, ഇതിനെ ക്ലിയർ ചെയ്യുന്നതിലൂടെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് നടക്കും. ഇതിനെ ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ, മൈൻഡ് പ്രോഗ്രാമിംഗ് നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നല്ല ആരോഗ്യം, നല്ല ആരോഗ്യം. ഇതുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഈ സ്ട്രെസ്സും സംഗതികളും ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പരാജയം നിരന്തരം വന്നുകൊണ്ടിരിക്കും. നമ്മൾക്ക് ഒറ്റപ്പെടലുകളും കുറ്റപ്പെടുത്തലുകളും മറ്റുള്ള സംഗതികളും അത് റിപ്പീറ്റ് ആയിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഫിയർ വർദ്ധിച്ചുകൊണ്ടിരിക്കും, സ്ട്രെസ് കൂടുതൽ കൂടപ്പിറപ്പായിട്ടുണ്ടാകും, ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും, ആങ്സൈറ്റി നമ്മുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുപോകില്ല, ഈവിൾ തെറ്റായ കാര്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും വീണ്ടും പോയിക്കൊണ്ടേയിരിക്കും. സോ ദേഷ്യം നമുക്ക് കൂടിക്കൂടിക്കൊണ്ടേയിരിക്കും. നമ്മുടെ ജീവിതം തന്നെ ഒരു പരാജയമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഇങ്ങനെ പാറ്റേൺ ആയിട്ട് പോയിക്കൊണ്ടിരിക്കും. രക്ഷപ്പെടാൻ കഴിയാത്ത ഒരു ട്രാപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണോ പറയുന്നത്? ഇസ് ഇറ്റ് ക്ലിയർ? അപ്പൊ ഇതിനെ നമ്മൾ എന്ത് വെച്ചാൽ മനസ്സിൽ നിന്ന് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, നല്ല കോൺഫിഡൻസ്, ആത്മവിശ്വാസം നമുക്ക് വരും, നല്ല ആരോഗ്യം ഉണ്ടാകും, സമ്പത്ത് വർദ്ധിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ്, നല്ല ബന്ധങ്ങൾ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇൻസ്പിറേഷൻ, നല്ല പ്രചോദിതനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ സക്സസ്, നമ്മളുടെ സക്സസ്, നമ്മുടെ ഒരു വിജയം നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും, ഗ്രോത്ത് നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ദെൻ ഫെയിൽ,
നമ്മൾ കൂടുതൽ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. കൂടുതൽ ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറും. മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സുള്ള വ്യക്തിയായിട്ട് നമ്മൾ മാറും. ഒരു ഗിവിംഗ് മെന്റാലിറ്റി ഉള്ള വ്യക്തിയായിട്ട് മാറും. വിജയം നമ്മളുടെ കൂടെ എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. നമ്മൾ വല്ലാണ്ട് പ്രചോദിതനായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന, മടിയില്ലാത്ത, മറ്റുള്ളവർക്ക് വേണ്ടി ജോലി ചെയ്യാൻ കഴിയുന്ന താല്പര്യമുള്ള ഒരു വ്യക്തിയായിട്ട് മാറും. നമ്മുടെ ബന്ധങ്ങൾ ഉഷാറായിട്ട് വരും, സോഷ്യൽ റിലേഷൻഷിപ്പ് ഉഷാറായിട്ട് വരും, നമ്മുടെ ഇൻസെക്യൂരിറ്റി ഒക്കെ മാഞ്ഞു പോകും. അതിനെന്ത് ചെയ്യണം? മനസ്സിൽ നിന്ന് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പോകണം. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നല്ല അക്സെപ്റ്റൻസ് കിട്ടും ആൾക്കാർ നമ്മളെ. നമുക്കിപ്പോ ഇല്ലാത്തത് അതല്ലേ. ഇതൊക്കെ നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്താ വേണം? നമ്മുടെ മൈൻഡിന് പ്രോഗ്രാം ചെയ്തെടുക്കണം. അത് നമ്മൾ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മെമ്മറി, കോൺസെൻട്രേഷൻ കപ്പാസിറ്റി കൂടും, നമ്മുടെ മെമ്മറി പവർ കൂടും, നമ്മുടെ മെന്റൽ ഫോക്കസ് വർദ്ധിക്കും. നമുക്ക് കറക്റ്റ് ആയിട്ട് ഒരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. നമ്മൾ അധികം ആൾക്കാർക്കും എന്തുകൊണ്ടാണ് കോൺസെൻട്രേഷൻ കിട്ടാത്തത്? മെമ്മറി, നമ്മുടെ ബോഡി സ്ട്രെസ്സിലാണ്. നമ്മൾക്ക് നമ്മളുടെ മൈൻഡ് എന്ന് വെച്ചാൽ സ്ട്രെസ്സിലാണ്, പീസ്ഫുൾ അല്ല. മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ നിരന്തരമായിട്ട് നമ്മൾ ഈ നൽകുന്ന അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് നൽകുന്ന ഈ മെഡിറ്റേഷൻ ചെറിയ കാര്യമല്ല. ഇറ്റ്സ് എ വെരി പവർഫുൾ, ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് ലൈക്ക് എനിത്തിങ്. അതൊരു ക്യാപ്സ്യൂൾ ആണ്, ഒരു 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 ജസ്റ്റ് ഒരു ഗുളിക കഴിക്കുന്നത് പോലെയാണ്. ഇറ്റ് വിൽ ഹീൽ യു, ഇറ്റ് വിൽ ട്രീറ്റ് യു. അതാണ് നമ്മൾ അബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്? ഫ്രീ ആയിട്ട് നൽകുന്നത്. ഐ വാണ്ട് യു ടു ഗ്രോ, ഐ വാണ്ട് യു ടു ചേഞ്ച്, ഐ വാണ്ട് യു ടു ട്രാൻസ്ഫോം. നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യപ്പെടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നത്. യെസ് ഓർ നോ? ഇറ്റ് ഈസ് വെരി പവർഫുൾ. ഡെവലപ്പ് മെന്റൽ ഫോക്കസ്. മെഡിറ്റേഷൻ നിങ്ങൾ ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളാണ് മെഡിറ്റേഷൻ. അത് ചെയ്യുന്നതിലൂടെ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ മെന്റൽ ഫോക്കസ് എന്താകും? ഭയങ്കരമായിട്ട് ഷിഫ്റ്റ് ആകും. കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ ഗോളിൽ തന്നെ ഫോക്കസ്ഡ് ആയിട്ട് ചെയ്തു പോകുന്ന ഒരു വ്യക്തിയായിട്ട് മാറും. നിങ്ങൾ 90 ദിവസം നമ്മുടെ മെഡിറ്റേഷനിൽ പങ്കെടുത്തു നോക്ക്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറും കണ്ടിന്യൂസ്ലി. നെക്സ്റ്റ് എന്താണ്? ഇംപ്രൂവ് പ്രൊഡക്ടിവിറ്റി. നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ആകും. മൈൻഡ് റീപ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ, മനസ്സിനെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ പ്രൊഡക്ടിവിറ്റി. അതേപോലെ തന്നെ ഇൻക്രീസസ് യുവർ ഇമോഷണൽ ക്രിയേറ്റിവിറ്റി. ഇമോഷണൽ കോഷ്യന്റ് എന്ന് പറയും, നിങ്ങൾക്ക് മറ്റുള്ളവരുമായിട്ട് വൈകാരിക പക്വത എന്ന് പറയും. അതേപോലെ തന്നെ ക്രിയേറ്റീവ് കോഷ്യൻസ് എന്ന് പറയും, ക്രിയേറ്റിവിറ്റി കോഷ്യൻസ്. ഈ ക്രിയേറ്റിവിറ്റി കോഷ്യൻസ് എന്ന് വെച്ചാൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ സഹായിക്കും. അഡ്വേഴ്സിറ്റി കോഷ്യൻസ്, പ്രതിസന്ധികളെ മറികടക്കാനുള്ള കോഷ്യൻസ്. സ്പിരിച്വൽ കോഷ്യൻസ്, നിങ്ങൾ ആത്മീയപരമായിട്ടുള്ള നിങ്ങളുടെ ആ കോഷ്യൻ, അതായത് ആത്മീയപരമായിട്ട് നിങ്ങൾ ഉയരാൻ, സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് വർദ്ധിക്കാൻ, പ്രതിസന്ധികളെ മറികടക്കാനുള്ള നിങ്ങളുടെ കഴിവ് വർദ്ധിക്കാൻ, ക്രിയേറ്റീവായിട്ട് നല്ല രീതിയിൽ ക്രിയേറ്റീവായിട്ടുള്ള പുതിയ ആശയങ്ങളും സംഗതികളുമായിട്ട് നിങ്ങൾക്ക് വരാൻ, ഇതിനൊക്കെ എന്ത് സഹായിക്കും? മൈൻഡ് റീപ്രോഗ്രാമിംഗ് സഹായിക്കും. നിങ്ങളുടെ സോൾവ് പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ പ്രോബ്ലംസ്. നിങ്ങളുടെ ജീവിതത്തിലുള്ള, വ്യക്തിപരമായ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും പ്രൊഫഷണൽ പ്രോബ്ലംസ് ആണെങ്കിലും അതൊക്കെ സോൾവ് ചെയ്യാൻ കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എന്തെയും ഡെവലപ്പ് ആകും. ആൻഡ് ദാറ്റ്സ് ദ പവർ ഓഫ് മൈൻഡ് റീപ്രോഗ്രാം. ഇതാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യണം. എങ്ങനെ മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്യുന്നത്? റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആവർത്തിച്ചവർത്തിച്ച് ഒരു വഴി ഞാൻ പറഞ്ഞുതരാം. ആവർത്തിച്ചവർത്തിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഇനി പോസിറ്റീവായ കാര്യങ്ങൾ കൊടുത്തുകൊണ്ടേയിരിക്കണം, ചിന്തകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് പ്രോഗ്രാമിംഗിന് ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം, ഒന്ന് കമൻ്റ് ചെയ്തോ. ക്യാൻസൽ ക്യാൻസൽ എന്ന് പറയാം. നെഗറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് ക്യാൻസൽ 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 എന്ന് പറഞ്ഞോ. പോസിറ്റീവ് ചിന്തകൾ വരുന്ന സമയത്ത് അതിനെ കൂടുതൽ പ്രചോദിപ്പിക്കുക, അത്തരത്തിലുള്ള ചിന്തകൾ മാത്രം കൊടുക്കുക. ക്യാൻസൽ ക്യാൻസൽ ഒന്ന് കമന്റ് ചെയ്തേ. ക്യാൻസൽ ക്യാൻസൽ ഓക്കെ, ജസ്റ്റ് കമന്റ് ആണ്. അറ്റ്ലീസ്റ്റ് സി സി എന്ന് കമന്റ് ചെയ്യുക. ക്യാൻസൽ ക്യാൻസൽ ജസ്റ്റ് കമന്റ് ഓൺ സി സി. ഐ വാണ്ട് എവറിബഡി, ഇവിടെ ഏകദേശം 90 ആൾക്കാരുണ്ട്. ഇന്ന് നമുക്ക് ഒരുപാട് പേര് പങ്കെടുത്തിട്ടുണ്ട്. ഐ എം വെരി ഹാപ്പി, ഐ എം വെരി ഗ്ലാഡ്. ക്യാൻസൽ ക്യാൻസൽ നമ്മൾ ഇൻക്രീസ് ആകുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷം. നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഒരുപാട് പേര് വരുന്നു, പഠിക്കാൻ ആഗ്രഹിക്കുന്നു. ക്യാൻസൽ ക്യാൻസൽ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ഒരു നിങ്ങളുടെ നമ്മളുടെ ഒരു ലൈഫിൽ നമുക്ക് വലിയ ചേഞ്ച് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ പോസിറ്റീവായ ചിന്തകൾ കൊടുക്കുക. നമ്മൾ നല്ല ചിന്തകൾ മാത്രം കൊടുക്കുക.
നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേറെ വഴിയില്ല. റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ യു വിൽ ബിക്കം. നിങ്ങൾ എന്താണോ ചിന്ത, റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾ എന്ത് ചിന്ത കൊടുക്കുന്നുവോ, കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ എന്ത് കൊടുക്കുന്നു, അതിന് അതായി നിങ്ങൾ മാറും. അപ്പൊ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പോ ഇനി നിങ്ങൾക്ക് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സംഗതി എന്താണ്, റിപ്പീറ്റഡ് ആയിട്ട് നല്ലത് മാത്രം ചിന്തിക്കുക, നല്ല ചിന്തകൾ മാത്രം കൊടുക്കുക, നല്ല ചിന്തകളുള്ള വ്യക്തികളുമായിട്ട് കൂട്ടുകൂടുക, നല്ല വ്യക്തികളുമായിട്ട് നല്ല ചർച്ചകളിൽ പങ്കെടുക്കുക, കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ നടത്തുന്ന ഓരോ പ്രോഗ്രാമിലും ഓരോ ദിവസവും ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ മാറി 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 വരും, നല്ല ചിന്തകളിലേക്ക് നിങ്ങളുടെ മനസ്സ് മാറി 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 വരും. മനസ്സിലാവുന്നുണ്ടോ? പോസിറ്റീവായ ചിന്തകളിലേക്ക് നിങ്ങളുടെ മൈൻഡ് മാറി വരും, നല്ല ചിന്തകളിലേക്ക് മാറി വരും, നെഗറ്റീവായ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ മാറി നിൽക്കുക, അത്തരത്തിലുള്ള ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കുക, അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകളിൽ നിന്ന് മാറി നിൽക്കുക, നിങ്ങളെ ദുഃഖിപ്പിക്കുന്ന സ്വഭാവങ്ങളിൽ നിന്ന്, നിങ്ങൾ കുറ്റബോധമുണ്ടാക്കുന്ന സ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വിട്ടു നിൽക്കുക, സ്റ്റോപ്പ് ചെയ്യുക. യു ബിക്കം എ ഗുഡ് പേഴ്സൺ. നല്ല ചിന്തകളെ മാത്രം ഫോസ്റ്റർ ചെയ്യുക, കുറ്റബോധമുണ്ടാക്കുന്ന പ്രവൃത്തികളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക. എന്ത് ദുശീലങ്ങളാണെങ്കിലും സംഗതികളാണെങ്കിലും സ്റ്റോപ്പ് ചെയ്യുക, ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്യും, കുറ്റബോധം ഉണ്ടാവരുത്. ഉള്ളിൽ ഒരു കുറ്റബോധം, ഞാൻ ഇങ്ങനെയാണല്ലോ, ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നല്ലോ, ഞാൻ ഈ രൂപത്തിൽ ചെയ്യുന്നല്ലോ, ഞാൻ ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്നല്ലോ, ആ സംഗതികളൊക്കെ സ്റ്റോപ്പ് ചെയ്യും, ഒറ്റയടിക്ക് സ്റ്റോപ്പ് ചെയ്യുക. കാരണം അത് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ല, നിങ്ങളെ കൂടുതൽ കുഴിയിലേക്ക് തള്ളിയിട്ട് കൊണ്ടിരിക്കുകയാണ്. സോർണോ, നിങ്ങളെ കൂടുതൽ വീക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ഞാൻ വീക്കാണ്, ഞാൻ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ അല്ലേ, ഞാനൊരു പരാജിതനാണല്ലോ, ഈ ദുശീലമുള്ള ആളാണല്ലോ എന്ന ചിന്തയിലേക്കല്ലേ അത് നയിക്കുന്നത്. അതിൽ നിന്ന് മാറിയിട്ട് നല്ല ചിന്തകൾ, നല്ല പ്രാർത്ഥന, നന്നായിട്ട് പ്രാർത്ഥിക്കുക. രാവിലെ എണീക്കുക, 5 മണിക്ക് എണീക്കുക, നേരത്തെ എണീക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക, ജിമ്മിൽ പോവുക, മെഡിറ്റേഷൻ ചെയ്യുക, നിങ്ങൾക്ക് ഗുണമുള്ള കാര്യങ്ങൾ ചെയ്യുക, നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യുക, മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, നന്മ ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? നല്ല രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെ നല്ല പ്രവർത്തികൾ ചെയ്യുക, ആൾക്കാരെ അഭിനന്ദിക്കുക, പോസിറ്റീവ് ആൾക്കാരോട് താങ്ക്സ് പറയുക, താങ്ക് യു സോ മച്ച്. ഇതൊക്കെ നിങ്ങളെ കൂടുതൽ പോസിറ്റീവ് ആയിട്ടുള്ള, കൂടുതൽ ഒരു മൈൻഡ് നിങ്ങളെ നിങ്ങളെ സക്സസിലേക്ക് നയിക്കുന്ന, നിങ്ങളുടെ മൈൻഡ് പ്രോഗ്രാമിംഗ് നടക്കുന്നത് അപ്പോഴാണ്. യു ഹാവ് ടു ബിക്കം പോസിറ്റീവ്. സ്മൈൽ, പുഞ്ചിരിക്കുക, മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക. ഒരു നല്ല ലൈക്ക് ഒരു പൂച്ചയെ കണ്ടു കഴിഞ്ഞാൽ ഭക്ഷണം കൊടുക്കാൻ പറ്റുമ്പോൾ അത് ആട്ടി വിടുന്ന രൂപത്തിലേക്ക് ചെയ്യാതെ, ഒരു നെഗറ്റീവായ ഒരാൾ രീതിയിൽ പ്രതികരിക്കുന്ന രൂപത്തിൽ പ്രതികരിക്കാതിരിക്കുക. മാക്സിമം ക്ഷമ പാലിക്കുക, ക്ഷമിച്ചു കൊടുക്കുക ആൾക്കാർക്ക്. ക്ഷമ, നമുക്ക് ദേഷ്യം, നമുക്ക് മൈൻഡ് പ്രോഗ്രാം ചെയ്യണമെന്നുണ്ടെങ്കിൽ അടുത്തൊരു കാര്യം എന്നുവെച്ചാൽ ക്ഷമിക്കുക എന്ന് പറയുന്നത്, ഫോർഗിവ്നെസ്. നല്ല മനസ്സിനുടമയാവുക, വിശാല മനസ്സുകൾക്ക് ഉടമയാവുക. അങ്ങനെ പ്രോഗ്രാമിംഗ് ചെയ്ത് പ്രോഗ്രാമിംഗ് ചെയ്ത് നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവും, നമുക്ക് ദേഷ്യം ഉണ്ടാവും പലരോടും. അതൊക്കെ വിട്ടുകളയണം, അതൊക്കെ വിട്ടുകളയണം. വിട്ടുകളഞ്ഞേ പറ്റൂ, പുറത്തു കൊടുത്തേ പറ്റൂ. അപ്പൊ പറയും, എങ്ങനെ പുറത്തു കൊടുക്കാൻ പറ്റൂ, എനിക്ക് കഴിയില്ല. നിങ്ങൾക്ക് നഷ്ടമുണ്ടാകാതിരിക്കാൻ, നിങ്ങൾ തളരാതിരിക്കാൻ, നിങ്ങൾ പരാജയത്തിലേക്ക് പോകാതിരിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ? യു ഹാവ് ടു ഫോർഗീവ്. കാരണം നിങ്ങളെയാണ് അത് കാർന്നു തിന്നുന്നത്, നിങ്ങളെയാണ് അത് കൂടുതൽ ദുഃഖിതനാക്കുന്നത്, നിങ്ങളെയാണ് അത് കൂടുതൽ നശിപ്പിക്കുന്നത്, അവരെ അല്ല. നിങ്ങളെ നശിപ്പിക്കാതിരിക്കാൻ, നിങ്ങളെ കൂടുതൽ സ്ട്രെങ്തൻ ചെയ്യാൻ ഫോർഗീവ്നെസ് കൊടുത്ത്, നിങ്ങൾ നിങ്ങളോട് ക്ഷമിച്ച്, മറ്റുള്ളവരോട് ക്ഷമിച്ച്, മനസ്സിൽ ഒരു നന്മയുള്ള വ്യക്തിയായി മാറണം. ഒരുപാട് നന്മയുള്ള, ഒരുപാട് വളർച്ചയ്ക്ക് സഹായിക്കുന്ന, നല്ല ചിന്തകൾ മാത്രം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറി 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 വരണം. ഈസ് ഇറ്റ് ഈസി? ഇറ്റ്സ് നോട്ട് ഈസി. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. ബട്ട് വൺ ബൈ വൺ, ഡേ ബൈ ഡേ, ഐ ആം ഗെറ്റിംഗ് ബെറ്റർ ആൻഡ് ബെറ്റർ. പറയാം, മനസ്സറിഞ്ഞ് പറഞ്ഞ് കൈകൾ ഇവിടെ വെച്ച്, എല്ലാവരും കൈകൾ വെച്ച്, ഒന്ന് വീഡിയോയിൽ വന്നേ, ഒന്ന് വീഡിയോയിൽ വന്നേ, പരമാവധി ആൾക്കാർ വീഡിയോയിൽ വന്നേ. ഐ വോണ്ട് ടു സീ യു. ഒന്ന് വീഡിയോയിൽ പാടൂ. വീഡിയോയിൽ വരാതിരിക്കാൻ മാത്രം ഗിൽട്ട് എന്താ നിങ്ങൾക്കുള്ളത്? ഞാൻ വീഡിയോയിൽ വരാൻ പറയുമ്പോൾ നിങ്ങൾ വീഡിയോയിൽ വന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ഗിൽറ്റ് ആവും, ഒരു കുറ്റപ്പെടുത്ത, ഒരു വിഷമാവും. വീട്ടിൽ ഇവിടെ കൈവയ്ക്കുക, നെഞ്ചത്ത് കൈവച്ചിട്ട് എന്ത് ചെയ്യാ, പറയാം, ഐ ലവ് മൈസെൽഫ്. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്, എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഐ ഫോർഗീവ് മൈസെൽഫ്, ഐ ലവ് മൈസെൽഫ്. ഒന്ന് വീഡിയോയിൽ വരാം പരമാവധി ആൾക്ക്. ഐ ലവ് മൈസെൽഫ്. ഇപ്പോഴും ചില ആൾക്കാർക്ക് വീഡിയോയിൽ വരാൻ കഴിയില്ല, എന്താ കാരണം എന്നറിയോ? ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത് ബെഡ്റൂമിൽ കിടന്നിട്ടാണ്, ബെഡിൽ കിടന്നിട്ടാണ്.
അതൊക്കെ നിർത്തുക. ഒരു നല്ല വ്യക്തിയാണ്, അത് രാവിലെ എണീക്കുക, കുളിക്കുക, ഫ്രഷ് ആ, നമ്മുടെ ക്ലാസ്സിലേക്ക് അങ്ങോട്ട് ഇരിക്കുക. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്തുതരാം, ഞാൻ നിങ്ങളെ ചേഞ്ച് ചെയ്തുതരാം. ആർ യു റെഡി? ആർ യു റെഡി? പ്ലീസ് ബി റെഡി, ബിക്കോസ് യു നീഡ് ഹെൽപ്പ്. യു നീഡ് ഹെൽപ്പ്. വി ഓൾ നീഡ് ഹെൽപ്പ്. നമ്മളൊക്കെ കുടുങ്ങിയിരിക്കുക പ്രശ്നത്തിലാണ്, വിഷമത്തിലാണ്, സങ്കടത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. സോ ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അദർ. ഓക്കെ, സോ ലെറ്റ്സ് ഹെൽപ്പ് ഈച്ച് അദർ. സോ ബി ഹിയർ ഇൻ അതിരാവിലെ, നാളെ മുതൽ അതിരാവിലെ എണീറ്റ്, എണീറ്റ ഉടനെ തന്നെ, മഴക്കാലമാണ്, എണീറ്റ ഉടനെ തന്നെ ചെന്ന് കുളിക്കുക, ഫ്രഷ് ആവുക, വന്നിട്ട് ടേബിളിന്റെ മുമ്പിൽ ഇരിക്കുക. നിങ്ങളുടെ ഒരു ദിവസത്തിൽ ഇത്രയും ഒരു ഒരു മണിക്കൂർ ഞാൻ ചോദിക്കുന്നു അല്ലേ, ഒരു 6 മണി മുതൽ ഒരു 1.5 മണി, 1 മണിക്കൂർ സെഷനും ഒരു 1.5 മണിക്കൂർ മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ. ഇതിൽ നിങ്ങളെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഐ എം റെഡി. സോ കയ്യിൽ വെക്കാം, കയ്യിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക, ഐ ആം എ ഗുഡ് പേഴ്സൺ, ടേക്ക് എ ഡീപ് ബ്രത്ത്. ഒന്ന് മനസ്സറിഞ്ഞ് രണ്ട് കൈ ഇവിടെ വെച്ച്, വലത്തെ കൈ ഇവിടെ വെക്കുക, അതിന് മുകളിൽ ഇടത്തെ കൈ വെച്ചോ, അല്ലെങ്കിൽ ഇടത്തെ കൈ വെച്ചോ, അതിന് മുകളിൽ വെച്ചോ, വട്ട് എവർ ഇറ്റ് ഇസ്, ജസ്റ്റ് എനിവേ രണ്ട് കൈ ഇവിടെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, മനസ്സറിഞ്ഞ് ദീർഘ ശ്വാസം ഉള്ളിലേക്ക്, ടേക്ക് എ ഡീപ് ബ്രത്ത്. One more time. Take a deep breath. പറയൂ, ഐ ലവ് മൈ സെൽഫ്. ഞാൻ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടും. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും, പ്രശ്നങ്ങളുണ്ടെങ്കിലും, വിഷമങ്ങളുണ്ടെങ്കിലും, ഞാൻ എന്നെ ഒരുപാട് ഇഷ്ടപ്പെടും. ഞാൻ നല്ലൊരു വ്യക്തിയാണ്, ഞാൻ നല്ല മനസ്സിനുടമയാണ്. എനിക്ക് പോസിറ്റീവായി ചിന്തിക്കണം, എനിക്ക് ഒരുപാട് നെഗറ്റീവായ ചിന്തകളുണ്ട്, അതെല്ലാം മറികടന്ന് നല്ല പോസിറ്റീവായി ചിന്തിക്കുന്ന, നല്ല മനസ്സിനുടമയായിട്ടുള്ള, നല്ല വ്യക്തിയായിട്ട് എനിക്ക് വരാൻ പറ്റും. ഞാൻ അതിന് പരമാവധി ശ്രമിക്കുന്നതാണ്. ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യും, എന്നെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. ഐ ആം ഇനഫ്. ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്തേ പറ്റും, അതുകൊണ്ട് തന്നെ ഞാൻ എന്നെ ഹെൽപ്പ് ചെയ്യും. എൻ്റെ മനസ്സിനെ ഞാൻ പ്രോഗ്രാം ചെയ്തു. എല്ലാവരോടും എനിക്ക് സ്നേഹമാണ്, എൻ്റെ മനസ്സിൽ സ്നേഹമുണ്ട്, സ്നേഹത്തിൻ്റെ കണികയുണ്ട്. ആ സ്നേഹത്തിൻ്റെ കണിക എടുത്തിട്ട് ഞാൻ മാക്സിമം ആൾക്കാരിലേക്ക് അത് സ്പ്രെഡ് ചെയ്യും. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറച്ചു വെക്കണം എപ്പോഴും. അതിനായി ഞാൻ നിരന്തരം പരിശ്രമിക്കും, അതിനുള്ള കഴിവ് എനിക്കുണ്ട്. ഈ പ്രപഞ്ചശക്തി എൻ്റെ കൂടെയുണ്ട്, ഞാൻ സേഫാണ്. എന്നെ മെൻ്റർ ചെയ്യാൻ, എന്നെ ഗൈഡ് ചെയ്യാൻ മെൻ്ററുണ്ട്, എനിക്ക് ക്ലാസ് എടുത്ത് തരുന്ന സാറുണ്ട്, വ്യക്തികളുണ്ട്, ടീമുണ്ട്. ഐ ആം സേഫ്, ഞാൻ സേഫാണ്. എന്നെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഞാൻ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്തിയിട്ടുണ്ട്. ഐ ആം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. ഇത്രയും നല്ല ക്ലാസ് നൽകുന്ന, ഇത്രയും നല്ല രീതിയിൽ അറിവുകൾ പകരുന്നു, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് എനിക്ക് ഇത്രയും കാര്യങ്ങൾ ലഭിക്കുന്ന, എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ലഭിച്ച ഒരു അവസരം, ഞാൻ കൃതജ്ഞതയോട് കൂടിയിട്ട്, സത്യസന്ധതയോട് കൂടിയിട്ട്, ആത്മാർത്ഥതയോട് കൂടിയിട്ട്, വളരെ ജെനുവിനായിട്ട് ഈ ഇതിലുള്ള ഓരോ ക്ലാസ്സുകളും ഞാൻ പങ്കെടുക്കുന്നതാണ്. ഇതിലുള്ള ഓരോ പറയുന്ന കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഐ ലവ് മൈ സെൽഫ്. എന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ നല്ല മനസ്സിനുടമയാണ്. മറ്റുള്ളവരെ അഭിനന്ദിക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. മറ്റുള്ളവരോട് അസൂയ പുലർത്താതെ മറ്റുള്ളവരെ അഭിനന്ദിക്കാനുള്ള, മറ്റുള്ളവരെ, മറ്റുള്ളവരുടെ നന്മ കാണാനുള്ള, മറ്റുള്ളവരെ വിശ്വസിക്കാനുള്ള, മറ്റുള്ളവരുടെ കൂടെ നല്ല രീതിയിലേക്ക് ജോലി ചെയ്യാനുള്ള, ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യാനുള്ള ആ ചിന്തകൾ എൻ്റെ ഉള്ളിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. എൻ്റെ മനസ്സിനെ എനിക്ക് പ്രോഗ്രാം ചെയ്യേണ്ടതുണ്ട്. പ്രോഗ്രാം ചെയ്ത് പ്രോഗ്രാം ചെയ്ത് പ്രോഗ്രാം ചെയ്ത് പ്രോഗ്രാം ചെയ്ത് നിരന്തരമായ പോസിറ്റീവ് ചിന്തകളിലൂടെ, നിരന്തരമായ പോസിറ്റീവായിട്ടുള്ള നല്ല കാര്യങ്ങളിലൂടെ, നെഗറ്റീവായ ചിന്തകളിൽ നിന്നെല്ലാം മാറി നല്ല ചിന്തകളിലൂടെ ഞാൻ യാത്ര ചെയ്യും. എന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യും. എല്ലാ ദിവസവും ഞാൻ മെഡിറ്റേഷനിൽ പങ്കെടുക്കും. പങ്കെടുക്കാൻ എനിക്ക് കഴിയും. അതിനുവേണ്ടി ഞാൻ അതിരാവിലെ എണീക്കും. ഞാൻ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഈ എൻ്റെ മനസ്സിനെ പ്രോഗ്രാം ചെയ്യാൻ സഹായിക്കുന്നു. എൻ്റെ ലൈഫ് ചേഞ്ച് ചെയ്യാനുള്ള ഏറ്റവും വലിയ അവസരമായിട്ടുള്ള, അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഈ ഒരു അവസരം ഞാൻ ഉപയോഗപ്പെടുത്തും. ഉപയോഗപ്പെടുത്താൻ, ആത്മാർത്ഥമായിട്ട് ഞാൻ എന്നെ സഹായിക്കാൻ ഈ ഒരു ആത്മാർത്ഥത ഞാൻ കാണിക്കും. എന്നിട്ട് വളരെ
കുളിച്ച് ഫ്രഷായി ആത്മവിശ്വാസത്തോടു കൂടി നല്ല രീതിയിലേക്ക് ഓരോ ദിവസവും നൽകുന്ന അറിവുകൾ, ആ ക്ലാസ്സുകളിൽ ഞാൻ പങ്കെടുക്കും ആത്മാർത്ഥമായിട്ട്. എൻ്റെ ജീവിതം ഞാൻ മാറ്റം വരയ്ക്കും. ഐ ക്യാൻ ഡു ദിസ്, എനിക്കിത് ചെയ്യാൻ കഴിയും. ഞാൻ എന്നെ ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ എന്നെ ചേഞ്ച് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന, എൻ്റെ കൂടെ നിൽക്കുന്ന, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, എൻ്റെ നന്മ ആഗ്രഹിക്കുന്ന, എന്നെ പോലെ സ്വപ്നങ്ങൾ കാണുന്ന ഒരുപാട് പേര്, ഞങ്ങൾ ഒരുപാട് പേര് ഒരുമിച്ചാണ് ഈ യാത്രയിലുള്ളത്. ഞാൻ എന്നെ ഗൈഡ് ചെയ്യാൻ എൻ്റെ മെൻറ്റർ ഉണ്ട്. ഞാൻ സേഫാണ്. ഐ ആം സേഫ്. ആൻഡ് മൈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. മൈ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. മൈ ലൈഫ് ഈസ് ചേഞ്ച്. പതിയെ കണ്ണുകൾ അടച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യുന്നതൊന്ന് മനസ്സിൽ കാണുക. നല്ല ആരോഗ്യം, നല്ല സമ്പത്ത്, നല്ല അറിവുകൾ, നല്ല വിജയം, നല്ല ആത്മവിശ്വാസം എല്ലാമുള്ള ഒരു വ്യക്തിയായി നിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങളുടെ ആ ഒരു ഭാവി അതൊന്ന് വിഷ്വലൈസ് ചെയ്യുക. നല്ല കുടുംബനാഥനായി, നല്ല കുടുംബനാഥയായി, നല്ല നല്ല അമ്മയായി, നല്ലൊരു അച്ഛനായി, നല്ലൊരു ഫാമിലി മെമ്പറായി, നല്ലൊരു നാട്ടുകാരനായി, നല്ലൊരു വ്യക്തിയായി, നല്ലൊരു ബിസിനസ്സുകാരനായി ജീവിക്കുന്ന, നല്ലൊരു വ്യക്തിയായിട്ട് ജീവിക്കുന്ന ആ ഒരു നല്ല മനസ്സ് അതൊന്ന് മനസ്സിൽ കാണുക. മനസ്സിലൊന്ന് കാണുക. പ്രപഞ്ചനാഥൻ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിക്ക്, അല്ലെങ്കിൽ നിങ്ങളെ സൃഷ്ടിച്ച ദൈവത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തിക്ക്, ഈ യൂണിവേഴ്സിന് മനസ്സറിഞ്ഞ് നന്ദി പറയാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇത്രയും ബ്ലെസ്സിങ്സ് തന്നതിന്, ഇത്രയും നല്ല അറിവ് തന്നതിന്, ഇത്രയും നല്ല അവസരം തന്നതിന്, ഈ ക്ലാസ്സിലേക്ക് എന്നെ എത്തിച്ചതിന്, ഈ കമ്മ്യൂണിറ്റിയിലേക്ക് എന്നെ എത്തിച്ചതിന് താങ്ക് യു സോ മച്ച്. താങ്ക്സ് പറയൽ, ഗ്രാറ്റിറ്റ്യൂഡ് പറയൽ നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന വലിയൊരു പ്രാക്ടീസാണ്. സോ താങ്ക് യു സോ മച്ച്. ടേക്ക് എ ഡീപ് ബ്രത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട്. വൺ മോർ ടൈം, ടേക്ക് എ ഡീപ് ബ്രത്ത് ആൻഡ് ബ്രീത്ത് ഔട്ട്. ഓൾറൈറ്റ്, ഷു ഓൾ ദി വെരി ബെസ്റ്റ്. പതിയെ കൈകൾ കൂട്ടി തിരുമ്പത്, എന്നിട്ട് ദേഹത്തും കവളത്തും എല്ലാം ഒന്ന് തടവ്. ഓക്കെ, മനസ്സറ and be feel free. How do you feel? Huh? How do you feel? Are you feeling better? How do you feel? Yeah, feeling amazing. Very good. Feeling better. Feeling amazing. എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, നമ്മളുടെ ഈ ഒരു കോഴ്സ്, ഈ ഒരു സംഗതി, ഈ ഒരു അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നത് പുറമെ, ഇത് ജസ്റ്റ് ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ് ആണ്. ഇതിന് പുറമെ നമ്മളുടെ കോഴ്സ് ഉണ്ട്, നിങ്ങൾ കോഴ്സുകളിലേക്ക് വരണം. നെക്സ്റ്റ് വീക്കിൽ നമ്മളുടെ ഒരു മൈൻഡ് പവർ കോഴ്സ് വരാൻ പോകുന്നുണ്ട്. ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കോഴ്സാണ് അത്. നിങ്ങൾക്ക് ഇപ്പം ഇന്ന് കിട്ടിയതിൻ്റെ ഒരു ചെറിയൊരു സാമ്പിളാണ്. അതിൻ്റെ എന്താ പറയുക, ഇൻ ഡെപ്ത്തിൽ ലൈവായിട്ട് നമ്മൾ ക്ലാസ് വയ്ക്കാൻ പോകുന്നുണ്ട്. സോ ഇറ്റ് വിൽ ബി ദയർ. ഐ വാണ്ട് യു ടു കം ആൻഡ് ജോയിൻ വിത്ത് മീ ആൻഡ് ട്രാൻസ്ഫോം യുവർ ലൈഫ്. ഇൻ ഡെപ്ത്തിൽ വർക്ക് ബുക്കും കാര്യങ്ങളൊക്കെ കൊടുക്കും. സോ ആ കോഴ്സ് ഞങ്ങൾ വരുന്നത് അനൗൺസ് ചെയ്യും. അനൗൺസ് ചെയ്യുന്ന സമയത്ത് അറിയിക്കാം. എനിവേ, ഇന്നൊരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈവനിങ്ങിൽ വെറും 499 രൂപയുള്ളൂ. 5 ദിവസത്തെ കോഴ്സാണ്. നിങ്ങളുടെ ടൈം മാനേജ്മെന്റ്, നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ, അതേപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അത് മാറ്റാൻ, അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റീവായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പ്ലാനിങ്ങുകളും, സീക്രട്ടുകളും, മറ്റേ വിജയിച്ച ആൾക്കാരുടെ ടൈം മാനേജ്മെന്റ് സീക്രട്ട്, സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ടൈം മാനേജ്മെന്റ് സീക്രട്ട്, നല്ല കരിയർ ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളവരുടെ ടൈം മാനേജ്മെന്റ് സീക്രട്ട്, ബിസിനസ്സുകാരുടെ ടൈം മാനേജ്മെന്റ് സീക്രട്ട് ഒക്കെ നമ്മൾ എന്താ വെച്ചാൽ പഠിപ്പിക്കുന്ന ഇൻ ഡെപ്ത്തിൽ 5 ദിവസത്തെ ക്ലാസ് ഇന്ന് മുതൽ ആരംഭിക്കുകയാണ്. വൈകുന്നേരം 7:30 ഒരു 499 രൂപയുള്ളൂ. ഗ്രാബ് ദാറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ്, നോ ഡൗട്ട്. നിങ്ങൾക്ക് പ്രൊഡക്ടിവിറ്റി ഇഷ്യൂ ഉണ്ടെങ്കിൽ, സെൽഫ് ഡിസിപ്ലിൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ, നീട്ടിവെക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ, മടി പിടിച്ചിരിക്കുന്ന പ്രശ്നം ഉണ്ടെങ്കിൽ, മടി വല്ലാത്തൊരു ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ, ഈ പ്രോഗ്രാം ശരിക്കും ഹെൽപ്ഫുൾ ആകും. ചെറിയ ഫീ ഉള്ളൂ, 499 രൂപ. ഫോർ 5 ഡേയ്സ് ലൈവ് സെഷൻ ആണ്. 7:30 മുതൽ വൈകിട്ട് 9 മണി സെഷൻ ഉണ്ടാവുക. കം ആൻഡ് ജോയിൻ ദാറ്റ്. ഓക്കെ, മറക്കരുത്. എനിവേ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ സെഷൻ നിങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് താങ്ക്സ് പറഞ്ഞ്, ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് തന്നെ താങ്ക്സ് പറഞ്ഞോളൂ കേട്ടോ. നിങ്ങൾ അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തിയാ താങ്ക്സ് പറയാം. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഇന്നത്തെ സെഷനെ കുറിച്ചുള്ള ഫീഡ്ബാക്ക് ഒന്ന് പറയാൻ പറ്റുമോ? ഐ വിൽ ഹാവ് ടു ഹിയർ യുവർ ഫീഡ്ബാക്ക്. ഓക്കെ, ഇന്നത്തെ സെഷനെ കുറിച്ച് നിങ്ങൾ ഫീഡ്ബാക്ക്, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ ഫീഡ്ബാക്ക് തരികയാണെന്നുണ്ടെങ്കിൽ, ക്യാൻ ഐ ഗിവ് യു എ ഗിഫ്റ്റ്?
കെൻ ഐ ഗിവ് യു എ ഗിഫ്റ്റ്? ഓക്കെ, ഫീഡ്ബാക്ക് തരുന്നവർക്ക് ഒരു ഗിഫ്റ്റ് ഓഫർ ചെയ്യട്ടെ, ഓഫർ ചെയ്യട്ടെ. ഒരു ഗിഫ്റ്റ് വേണോ? നിങ്ങൾ ഇന്നത്തെ സെഷനെ കുറിച്ചിട്ടുള്ള, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു, താങ്ക് യു സോ മച്ച്, ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് വീഡിയോ നിങ്ങളുള്ള ഗ്രൂപ്പിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണോ ഉള്ളത്, ഒരു വീഡിയോ ആയിട്ട് ഇന്നത്തെ സെഷനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വീഡിയോ രൂപത്തിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ക്ലാസ്സിനെ കുറിച്ച്, മോർണിംഗിലുള്ള ക്ലാസ്സിനെ കുറിച്ച് നിങ്ങൾ നമ്മുടെ ഇതിന് പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ആദ്യം പോസ്റ്റ് ചെയ്യുന്ന 5 പേർക്ക് ഞാൻ ഒരു അവസരം നൽകാം. ഓക്കെ, അവസരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഐ ഹാവ് റിട്ടൺ എ ബുക്ക്, ഞാനൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ഈ ബുക്ക് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ പോസ്റ്റലിൽ അയച്ചു തരും. ഓക്കെ, അത് ഞാൻ സൈൻ ചെയ്ത് അയച്ചു തരണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സൈൻ ചെയ്ത് അയച്ചു തരും. ഈ ബുക്ക് ഞാൻ എഴുതിയിട്ടുള്ള ബുക്കാണ്, 45 വിജയത്തിലേക്കുള്ള 45 പടവുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. ഓക്കെ, അപ്പം അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പുസ്തകം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഏകദേശം 216 പേജ് ഉള്ള ബുക്കാണ്, അടിപൊളി ബുക്കാണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉപയോഗപ്പെടുത്താം, ഞാൻ എഴുതിയിട്ടുള്ള ബുക്കാണ്, ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കിട്ടാനുള്ള ഒരു അവസരമാണ്. വീഡിയോയിലൂടെ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങളുടെ ഫീഡ്ബാക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, വീഡിയോയിൽ നിങ്ങൾ ഫീഡ്ബാക്ക് പോസ്റ്റ് ചെയ്യുക. ഇത് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് അത് കൂടുതൽ ആൾക്കാർ നമ്മുടെ ഈ സെഷനിലേക്ക് വരാൻ അത് അവർക്ക് ഒരു പ്രചോദനമാകും. അപ്പൊ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. ആർ യു ഇൻട്രസ്റ്റഡ്? ഓക്കെ, ഓക്കെ, മ്യൂട്ട് ചെയ്യാൻ കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാം, ഹലോ പാർട്ടിസിപ്പൻസ്, ഞാൻ എല്ലാവരെയും അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട്, നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? സൂപ്പർ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. നല്ല പരിപാടിയായിരുന്നു, വളരെ നല്ല പരിപാടിയായിരുന്നു. താങ്ക് യു സോ മച്ച്. എന്തെങ്കിലും പറയാം പറയാം. എങ്ങനെ, എല്ലാരും ഞാനൊന്ന് മ്യൂട്ട് ചെയ്യാണ്. ആരാണ് നിങ്ങൾ സംസാരിക്കാനുള്ളവർക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാനുള്ള ആൾക്കാർക്ക് കൈപ്പൊക്കാം കേട്ടോ. നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ, റിയാക്ഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളടത്ത് നിങ്ങൾ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനായിട്ട് ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, അനീഷ്, അനീഷിന് ഞാൻ അൺമ്യൂട്ട് ചെയ്യാനുള്ള അവസരം തന്നു. അനീഷ് അൺമ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കും. യെസ്, ഞാൻ അന്ന് വൈകുന്നേരത്തെ കോഴ്സ് ചേർന്നിട്ടുണ്ട്. പക്ഷെ ആക്ച്വലി ഞാൻ ഇപ്പൊ ഓസ്ട്രേലിയയിലുള്ളത് ടൈമിന്റെ ഒരു ഇഷ്യൂ ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അത് എന്താ ചെയ്യാന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഡോണ്ട് വറി, നിങ്ങൾക്ക് റെക്കോർഡ് അവൈലബിൾ ആകും കേട്ടോ. ആണല്ലേ, ഓക്കെ എന്നാ, താങ്ക് യു, താങ്ക് യു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് എന്ത് ചെയ്യാതെ കേൾക്കാം, പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ലൈവ് കേൾക്കുമ്പോഴാണ് അതിന്റെ ഒരു പവറും. പക്ഷെ അതെ അതെ അതെ, പക്ഷെ ഇവിടെ ഒരു 1:30 ഞാൻ ആലോചിക്കുന്നുണ്ട് രാത്രി ആയാലും. അങ്ങനെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എനിവേ ജസ്റ്റ് ട്രൈ. അപ്പൊ എങ്ങനെയാണ് ഈ മോർണിംഗ് സെഷനിൽ പങ്കെടുക്കുന്നത്? ഇപ്പൊ എത്ര സമയം? ഇപ്പൊ ഇവിടെ 12:30 ഉച്ചയ്ക്കോ? ഉച്ചയ്ക്ക്. ഓസ്ട്രേലിയയിൽ നിന്നുള്ളവരൊക്കെ ഉണ്ടല്ലേ. താങ്ക് യു സോ മച്ച്, ഐ എം സോ ഗ്ലാഡ് ദാറ്റ് യു ആർ പാർട്ടിസിപ്പേറ്റിംഗ് ഫ്രം ദെയർ. എങ്ങനെയുണ്ട്, എത്ര ദിവസമായി ക്ലാസ്സിൽ പങ്കെടുക്കുന്നു നമ്മുടെ? ഇല്ല, ഞാൻ ജസ്റ്റ് ഇപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ്സിലാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പൊ ഇന്നലെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുള്ളൂ. അതെ 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 അതെ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ഓക്കെ, ഡോണ്ട് വറി. എനിവേ, വൈകുന്നേരത്തെ ക്ലാസ്സിലാണ്, ഞാൻ ഇന്ന് വൈകുന്നേരത്തെ ക്ലാസ്സിന് കയറാൻ വേണ്ടിയിട്ട് നിന്നാണ്, അപ്പോഴാണ് ഞാൻ ഇത് കണ്ടത്. അപ്പൊ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തതാണ്. ഓക്കെ, ഐ എം സോ എക്സൈറ്റഡ് ഫോർ യു. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, റെക്കോർഡ്സ് നിങ്ങൾക്ക് കേൾക്കാം. പണ്ടുപോലെ സാറിന്റെ ക്ലാസ്സുകൾ ഒരുപാട് യൂട്യൂബിൽ കാണാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ പറ്റി കൂടുതൽ ഒന്നും കൂടി ഒന്ന്. ഓക്കെ, എന്താ ചെയ്യുന്നത്? ഞാനിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാനിവിടെ ഒരു കൊറിയർ സർവീസിൽ വർക്ക് ചെയ്യുന്നു. വൈഫ് നേഴ്സാണ്, ചെറിയൊരു മോനുണ്ട്. ഇപ്പൊ വന്നിട്ട് ഒരു 6 മാസം ആയിട്ടുള്ളൂ, ജസ്റ്റ് 6 മന്ത് ആയിട്ടുള്ളൂ. ഹൗ ഈസ് ഓസ്ട്രേലിയ? ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. Very, 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 very nice and very beautiful. Welcome all guests. I'm so blessed. Okay. എന്തായാലും വളരെയധികം സന്തോഷം. നിങ്ങളുടെ നിങ്ങൾക്ക് അവിടേക്ക് എത്താൻ പറ്റിയതിലും അവിടെ ജീവിക്കാൻ പറ്റുന്നതിലും അവിടുത്തെ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന. ഹൗ ഇസ് ദ ക്ലൈമറ്റ് ദേർ? ഇപ്പോൾ അവിടുത്തെ ക്ലൈമറ്റ് എങ്ങനെയാണ്? ഇപ്പൊ തണുപ്പാണ്, ഇപ്പൊ വിന്റർ തുടങ്ങുകയാണ്. ഇപ്പൊ ഒരു 9 ഡിഗ്രി ഒക്കെ ആണ് ഇപ്പൊ ഉള്ളത്. ഓ ഓക്കെ. എന്തായാലും വളരെയധികം സന്തോഷം, ഉഷാറാവട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്.
നെക്സ്റ്റ് നമ്മളുടെ സ്പോർട്സിൽ വെച്ചിട്ട് കാണാം. ആർക്കാണ് ഒരാളെ കൈപ്പൊക്കിയിട്ടുണ്ട്? അലി, അലിക്ക സംസാരിച്ചോളൂ. ഹലോ അലിക്ക. അതെ, ഇന്നത്തെ വൈകുന്നേരത്തെ കോഴ്സിൽ ഞാൻ ചേരാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്. എന്റെ മകനെ ഒന്ന് ചേർക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോ പൈസ ഞാൻ അയച്ചിട്ടില്ല. അന്നേരം രാത്രി അയക്കാൻ വേണ്ടി എന്തൊരു നെറ്റ് ഇഷ്യൂ ഉണ്ടായത് കാരണം അയക്കാൻ വേണ്ടി ഞാൻ രാവിലെ അയച്ചോളാം. ആ ഓക്കെ, അയക്കേണ്ട നമ്പർ ഞാൻ പറഞ്ഞുതരാം. ആർക്കെങ്കിലും അറിയില്ല എന്നുണ്ടെങ്കിൽ 8086 8087 5 എന്ന് പറയുന്ന നമ്പറിലേക്കാണ് ഗൂഗിൾ പേ ചെയ്യേണ്ടത്. യെസ്, പറഞ്ഞോളൂ. സ്ക്രീൻഷോട്ട് അയക്കണ, പിന്നെ വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കാം. ആ അതെ, ഇതേ നമ്പറിൽ. അതെ അതെ, അതേ നമ്പറിലേക്ക് തന്നെയാണ് കേട്ടോ, രണ്ടും ഒരേ നമ്പർ തന്നെയാണ്. 8086. അപ്പൊ പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഈ വീക്കിൽ കിട്ടുന്ന അവസരമാണ്. 5 days, ഇറ്റ് ക്യാൻ ചേഞ്ച് യുവർ ലൈഫ് കംപ്ലീറ്റ്ലി. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല, ഇറ്റ്സ് ടോട്ടലി മൈൻഡ് ബ്ലോയിങ് ആണ്. നിങ്ങളുടെ ഗോൾ സെറ്റിംഗും കാര്യങ്ങളും സംഗതികളൊക്കെ അതിൽ വരുന്നുണ്ട്. ഇൻ ഡെപ്ത്തിൽ ഗോൾ സെറ്റിംഗ് നടത്തും. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ക്ലാരിറ്റി സൂപ്പർബ് ആകും. നമ്മുടെ ഫോക്കസ് ക്ലാരിറ്റി, നിങ്ങൾക്ക് എന്താണ് വേണ്ടത് ആ ഗോളാണ് നമ്മൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് ഇതിലൂടെ ചേഞ്ച് കൊണ്ടുവരേണ്ടത്? രണ്ടാമത്തെ കാര്യം നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ഡിസൈൻ ചെയ്യും, നിങ്ങളുടെ ടൈം ഡിസൈൻ ചെയ്യും, നിങ്ങളുടെ പ്രൊഡക്ടിവിറ്റി ടൂൾസ് എല്ലാം നമുക്ക് ഷെയർ ചെയ്തു. എനിവേ, മടി പിടിച്ച് നിൽക്കുന്ന, സ്റ്റക്കായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ആൻഡ് ലെറ്റ് ഇറ്റ് ഹെൽപ് യു ടു ചേഞ്ച് യുവർ ലൈഫ്. ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇനിയും നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രോ ചെയ്യണം. നമുക്ക് ഒരുപാട് ഒരുപാട് പഠിക്കാനും ഒരുപാട് ലേൺ ചെയ്യാനുള്ള അവസരം ഉണ്ടാവട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും നല്ല ഒരുപാട് നല്ല സപ്പോർട്ടിന് നന്ദി, നിങ്ങളുടെ സ്നേഹത്തിന് നന്ദി. താങ്ക് യു സോ മച്ച്. ഓക്കെ, വിഷ് യു ഓൾ ദി വെരി ബെസ്റ്റ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. അപ്പൊ ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. ഹാവ് എ ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്. അപ്പൊ ഇനി എന്ത് ചെയ്യാം? ആരെങ്കിലും താങ്ക്സ് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ താങ്ക്സ് പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ഓൾറൈറ്റ്, താങ്ക് യു സാർ. യു ആർ വെൽക്കം. താങ്ക് യു സോ മച്ച്. ഒരുപാട് അറിവുകൾ കിട്ടി. ചിലപ്പോഴൊന്നും അൺമ്യൂട്ട് ആവില്ല. ഓക്കെ താങ്ക് യു. ഓക്കെ സാർ. ഓക്കെ, ഹാവ് എ ഗ്രേറ്റ്. ഒരുപാട് 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 അറിവുകൾ കിട്ടി. ഓക്കെ, താങ്ക് യു. ലവ് അനുഗ്രഹിക്കട്ടെ. ഓക്കെ ദെൻ, ഹാവ് എ ഗ്രേറ്റ്. താങ്ക് യു സോ മച്ച്.